السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر، إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മാന്യ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഒരു വൈജ്ഞാനിക സദസ്സിൽ പങ്കെടുത്തവരാണ്. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസിൽ അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകണം. ധാരാളം സാദാത്തുക്കളും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും മുഅ്മിനീങ്ങളും ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ മജ്‌ലിസിൽ വെച്ച് നടത്തുന്ന എല്ലാ ദുആകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകണം. നീണ്ട പ്രസംഗം നടത്താൻ അവസരം അനുയോജ്യമല്ല. കുറഞ്ഞ കാര്യങ്ങളിൽ സംസാരിക്കുന്നത് നന്നായി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുന്നു. നീണ്ട പ്രസംഗം കേൾക്കേണ്ടവർക്ക് എല്ലാ വിഷയത്തിലും സീഡികളുണ്ട്, ഡിവിഡികളുണ്ട്. 15 ദിവസം സൂറത്തുൽ കഹ്ഫ് മാത്രം ഞാൻ പ്രസംഗിച്ച ഡിവിഡിയുണ്ട്. അതുപോലെ എല്ലാ വിഷയത്തിലും ഇവിടെ ഒരു ചെറിയ ഡിവിഡി ഇപ്പോ പ്രകാശനം ചെയ്യുന്നു. നമ്മുടെ പുത്തൂരിൽ വെച്ച് പ്രസംഗിച്ച സൂറത്തുദ്ദീൻ, സൂറത്തുൽ മാഊൻ, അതിന്റെ സീഡി ഇവിടെ പ്രകാശനം ചെയ്യുന്നു. പ്രകാശനം ബഹുമാനപ്പെട്ട കബക്ക ഉസ്താദിന് കൊടുത്തുകൊണ്ട് മാണി ഉസ്താദ്. അതിന് പൈസ ഒന്നും വേണ്ട, നിങ്ങൾക്കല്ല പൈസ വേണ്ട തന്നെ, ഇതിപ്പോ വാങ്ങുന്ന ആൾക്കാരുടെ പൈസ വേണ്ട തന്നെ. അല്ലാതെ ഇപ്പോ സി ഡി മരത്തുമെന്ന് പറിക്കാനൊന്നും ഞാനില്ലല്ലോ പൈസ കൊടുത്ത് വേണ്ടേ. സുഹൃത്തുക്കളെ, അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനെ പഠിപ്പിച്ചു. വൽ അസ്ർ, അൽ അസ്ർ തന്നെ സത്യം. നാല് തഫ്സീറുകളാണ്
അതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്ന് വൽ അസ്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കാലം തന്നെയാണ് സത്യം. കാരണം അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ബഹുമാനമാണ്. എന്താണ് ഇതിലെടുത്ത് ഒരു നോട്ടീസ് കൊടുക്കുന്ന പഠിച്ചവൻ എല്ലാവരും ഇപ്പൊ അത് വായിക്കലല്ലേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഇങ്ങോട്ട് നോക്കുക, തന്നെയാണ് സത്യം. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം തന്നെയാണ് സത്യം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅന്ത ഹല്ലും ബിഹാദൽ ബലദ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നാടിനെ മുൻനിർത്തി സത്യം ചെയ്തു പറഞ്ഞു. അതാണ് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅന്ത ഹല്ലും ബിഹാദൽ ബലദ്. വേറൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ലഅംറുക, ഓ നബിയെ തങ്ങളുടെ ആയുസ് തന്നെ സത്യം. ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാടുകൊണ്ട് അല്ലാഹു സത്യം ചെയ്തു, നബി തങ്ങളുടെ കാലം കൊണ്ട് നബി അല്ലാഹു തന്നെ സത്യം ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ മുൻനിർത്തി അല്ലാഹു സത്യം ചെയ്തു. ഇമാം റാസി റളിയല്ലാഹു അൻഹു വൽ അസ്ർ എന്നതിന് പറഞ്ഞ ഒരു തഫ്സീറാണ് നബിതങ്ങളുടെ കാലം കൊണ്ട് സത്യം. മറ്റൊരു തഫ്സീർ വൽ അസ്ർ, അസ്ർ നിസ്കരണം തന്നെയാണ് സത്യം. കാരണം അസ്ർ നിസ്കാരം മറ്റുള്ള എല്ലാ നമസ്കാരങ്ങളെക്കാളും ഒരു നേരത്തെ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്. സ്വലാത്തുൽ വുസ്താ എന്ന് ഖുർആൻ പറഞ്ഞത് തന്നെ അസ്ർ നിസ്കാരത്തെ സംബന്ധിച്ചാണെന്നാണ് ധാരാളം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അസ്ർ നിസ്കാരം തന്നെയാണ് സത്യം. അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവനെ പോലെയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയവരെ പോലെയാണ് അസർ ആയിപ്പോയത്. വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ് അസർ. വൽ അസർ ഞാൻ ചുരുക്കി പറയാൻ രണ്ടു ദിവസം ഞാൻ വൽ അസർ സുഹൃത്ത് മാത്രം കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ വിശദമായി പറഞ്ഞു, ഇവിടെ ഞാൻ ചുരുക്കി പറയാം. വൽ അസർ അതിന്റെ മറ്റൊരു തഫ്സീർ വൈകുന്നേരത്തെ സമയത്ത് തന്നെയാണ് സത്യം. മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ വല്ലുഹ വല്ലൈലി ഇദാ സജാ, പ്രഭാതം മുൻനിർത്തി വൽ ഫജ്ർ എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്ത് സത്യം ചെയ്തിട്ടുണ്ട്. വല്ലുഹ എന്ന് പറഞ്ഞുകൊണ്ട് പകലിന്റെ ആദ്യ ഭാഗം കൊണ്ട് മറ്റൊരു സ്ഥലത്ത് സത്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ പകലിന്റെ അവസാനത്തെ പകുതിയിലുള്ള ഭാഗം വൽ അസ്ർ, അസ്ർ സമയം തന്നെയാണ് സത്യം. ഇങ്ങനെയും അതിന് തഫ്സീറും. മറ്റൊന്ന് അതിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്, വൽ അസ്ർ കാലം സാക്ഷി, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, നിശ്ചയമായും മനുഷ്യൻ വലിയ ഒരു നഷ്ടത്തിലാണ്. സുബ്ഹാനല്ലാഹ്, കാലമെന്ന് പറയുന്നത് അതൊരു അത്ഭുതകരമായ കാര്യമാണ്. സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ, അങ്ങനെ കാലം കഴിഞ്ഞു പോകുന്നു. ഈ പാവപ്പെട്ട എന്റെ ജീവിതത്തിൽ നിന്ന് 55 വർഷത്തോളം കഴിഞ്ഞുപോയി. അതിൽ ഒരു സമയവും എനിക്ക് തിരിച്ചു വരാനില്ല. കഴിഞ്ഞു
പോയ കാലം കഴിഞ്ഞത് തന്നെ. എന്നാൽ ഇനി എനിക്ക് എത്ര കാലം ഇവിടെ ജീവിക്കണമെന്നുണ്ട്? ഒരറിവും എന്നെ സംബന്ധിച്ചിടത്തോളമില്ല. ഞാനൊരു പക്ഷേ ഇനി എത്ര വർഷം ജീവിക്കും അറിയില്ല, എത്ര മാസം ജീവിക്കും അറിയില്ല, എത്ര ആഴ്ച ജീവിക്കും അറിയില്ല, എത്ര ദിവസം ജീവിക്കും അറിയില്ല, എത്ര മണിക്കൂർ ജീവിക്കും അറിയില്ല, എത്ര മിനിറ്റ് ജീവിക്കും അറിവില്ല. നിങ്ങൾക്കാർക്കെങ്കിലും പറയാനൊക്കുമോ ഞാനിനി ഇത്ര കൊല്ലം ഇവിടെ ജീവിക്കുമെന്ന് പറയാനൊക്കുമോ? പറയാൻ കഴിയില്ല. ഞാനിപ്പോൾ വരുന്ന സമയത്ത് പെരിങ്ങത്തൂരിൽ നിന്നൊരു മയ്യത്ത് സംസ്കരിച്ച് വരികയാണ്. ആ മരിച്ച മയ്യത്ത് അല്പം പ്രായമുള്ളതായിട്ട് മരിച്ചതാണ്. എന്നാൽ ഞാനൊരു 4-5 ദിവസം മുമ്പ് ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരന് വേണ്ടി മയ്യത്ത് സംസ്കരിച്ചു. ആ ചെറുപ്പക്കാരൻ വിദേശത്തുകൂടി വണ്ടി ഓടിച്ചു പോകുമ്പോൾ വണ്ടി അപകടത്തിൽ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഇന്ന് വിദേശത്തേക്ക് തിരിച്ചു പോകുമ്പോൾ എന്നോട് ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, രണ്ടിലും അല്ലാതെയും മരിച്ചുപോയ ഞങ്ങൾ നിന്ന് മരണപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബ്ര് നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഈ സ്ഥലം ഞങ്ങൾക്ക് വാഴ് പറയാൻ അനുവദിച്ചവരുടെ പിതാവ്, അതേ അവരുടെ പിതാവിന്റെ ഖബ്ര് നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഓ മുഅ്മിനീങ്ങളെ, മരണത്തിന്റെ സമയമറിയില്ല. ഇതുകൊണ്ടായിരുന്നു മഹാനായ ഉമർ ഇബ്നു അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തതിനു ശേഷം ആ ഭരണം ചോദിച്ചു വാങ്ങിയതല്ല, ഓരോ വോട്ടും എനിക്ക് തരണമെന്ന് പറഞ്ഞ് വാങ്ങിയ ഭരണമല്ല, മറിച്ച് മഹാനവരുദ്ദേശിച്ചതുമല്ല, ഇഷ്ടപ്പെട്ടതുമല്ല. മറിച്ച് ആദ്യത്തെ ഭരണാധികാരി മഹാനവറുകളെ ഭരണാധികാരിയാക്കാൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്തു വെച്ച് മരണപ്പെട്ടപ്പോൾ മഹാനവറുകൾ ഏറ്റെടുക്കേണ്ടി വന്നു. ഭൗതികമായ സ്ഥാനം ചിന്തിക്കുന്ന വ്യക്തിയല്ല മഹാനായ ഖദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യും പിടിച്ചു പോയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ കേട്ടിട്ടില്ലേ, സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അതിനാ സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഏകദേശം നേരം വെളുക്കാറായിട്ടുണ്ട്. അപ്പോഴൊരു ഉമ്മയതാ സ്വന്തം മകളോട് അഴിമതി നടത്താൻ ആവശ്യപ്പെടുന്നു. പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി പറയുന്നു. പാല് വിൽക്കുന്ന സമയത്ത് അതിൽ വെള്ളം ചേർക്കാൻ വേണ്ടി പറയുന്നു. ആ പെൺകുട്ടി അതിന് തയ്യാറാകുന്നില്ല. ആ പെൺകുട്ടി പറയുന്നു, ഞാൻ വെള്ളം ചേർക്കൂല, കാരണം അത് തെറ്റാണ്, അത് മതപരമായി തെറ്റാണ്. അപ്പോഴാ ഉമ്മയുടെ മറുപടി, നീ മതത്തിന്റെ നിയമവും നോക്കിയിരുന്നാൽ പട്ടിണി കിടക്കേണ്ടി വരും, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തോളൂ. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ചിലർക്ക് തെറ്റ് ചെയ്യുന്നതിന് യാതൊരു മടിയും ഇല്ല, കാരണം അവർ ലോകസത്താവായ അള്ളാഹുവിനെ തിരിച്ച് വേണ്ടതുപോലെയുള്ള ചിന്ത അവരുടെ ഹൃദയത്തിലില്ല. ഹൃദയത്തിൽ ലോകസത്താവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാൻ ധൈര്യം വരൂല. കേട്ടിട്ടില്ലേ സുഹൃത്തുക്കളെ, പറഞ്ഞ രണ്ട് ചരിത്രങ്ങളും നിന്റെ ഓർമ്മയുണ്ടാകും. മറ്റൊരു ദിവസം ഇങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്ത് വെച്ച് ഒരു ആട്ടിടയൻ നാട്ടിനെ മേൽക്കുന്നത് കണ്ടു. സമീപത്തി എന്നിട്ട് മോനെ, ഒരാട്ടിനെ എനിക്ക് നീ വിൽക്കൂ, കേസ് തരാം. ഇത് ഉമറുബ്നു ഖത്താബാണെന്ന് ആട്ടിടയനറിയില്ല, ഇത് ഭരണാധികാരിയാണെന്ന് അറിയില്ല. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ ആട്ടിനെ വിൽക്കാൻ പറ്റൂല, കാരണം ഇത് എന്റെ ആടല്ല, ഈ ആട് എന്റെ ഉടമസ്ഥനായ എന്റെ യജമാനന്റെ സയ്യിദിന്റെ ആടാണ്, ഞാനൊരു ജോലിക്കാരൻ മാത്രമാണ്, ഇത് വിൽക്കാൻ പറ്റൂല. ഉമറുബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, കൊല്ലഹു അക്ലഹ തീബു, നീ നിന്റെ ഉടമസ്ഥനോട് പറഞ്ഞേ അത് ചെന്നായ പിടിച്ചുപോയി, ആട്ടിനെ ചെന്നായ പിടിച്ചുപോയി എന്ന് പറഞ്ഞാൽ മതി, ഇപ്പൊ വിറ്റ് നീ കാശാക്കിക്കോ. ഉമർ ഇബ്നു ഖത്താബ് അവനെ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്.
ചെറുപ്പക്കാരന്റെ ഈമാൻ, ആ ചെറുപ്പക്കാരന്റെ തഖ്വ. ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒറ്റ ചോദ്യം, ഫഅയ്ന അല്ലാഹ്? അപ്പൊ അല്ലാഹുവിലുള്ള ചിന്ത എവിടെ? അല്ലാഹുവിലുള്ള വിശ്വാസം എവിടെ? എന്റെ മുതലാളിയോട് ചെന്നായ പിടിച്ചുപോയി എന്ന് പറയാൻ പറ്റും? പക്ഷേ പടച്ചവന്റെ കോടതിയിൽ എന്ത് ചെയ്യുമെന്നാണ് ആ ചെറുപ്പക്കാരന്റെ ചോദ്യം. അപ്പ അല്ലാഹുവിലുള്ള ചിന്ത എവിടെ? ആ യുവാവിന്റെ ഈമാനും തക്വയും ആ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ചോദ്യവും കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി. കരഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു, അല്ലാഹു സത്യം, അല്ലാഹുവിലുള്ള ചിന്ത എവിടെ? അല്ലാഹുവിലുള്ള ചിന്ത എവിടെ? അല്ലാഹുവിലുള്ള ചിന്ത എവിടെ? യഥാർത്ഥത്തിൽ അല്ലാഹുവിലുള്ള ചിന്ത ഒരു മനുഷ്യനെ നയിക്കാൻ തുടങ്ങിയാൽ അവൻ വർഗീയവാദിയാകൂല, അവൻ ഭീകരവാദിയാകൂല, അവൻ തീവ്രവാദിയാകൂല, അവൻ അക്രമ പ്രവർത്തനം നടത്തൂല, അവൻ ഭജിക്കൂല, അവൻ വാക്കുലംഘിക്കൂല, അവൻ കള്ളം പറയൂല, അവൻ ദൈവത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയൂല, അവൻ മറ്റൊരുത്തന്റെ സ്വത്ത് അനധികൃതമായി കയ്യേറൂല, കൈവശപ്പെടുത്തൂല, അവൻ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയൂല, അവൻ സംഗീതന്മാരെ പാട്ട് നോക്കി നിന്നിക്കൂല, അവൻ പ്രായമുള്ളവരെ അവഗണിക്കൂല, അവനതാ ഹറാമും ഹലാലും ചിന്തിക്കാതെ ഭക്ഷണം കഴിക്കൂല, അവനവന്റെ നാവ് കൊണ്ട് അതാ ചീത്ത വിളിക്കൂല, തെറി പറയൂല, അവനതാ സംസാരിക്കുന്നതിന് ക്രമീകരണമുണ്ടാകും, അവൻ പ്രവർത്തിക്കുന്നതിന് ക്രമീകരണമുണ്ടാകും, അവന്റെ ജീവിതത്തിന് മുഴുവനും നിയമങ്ങളുണ്ടാകും, തത്വങ്ങളുണ്ടാകും. അള്ളാഹുവിനെ ഭയപ്പെട്ടവൻ എങ്ങനെയെങ്കിലും ജീവിക്കൂല, കാരണം അറിയാമല്ലോ, നൂറ്റിപ്പതിനാലോളം സൂറത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതെല്ലാം മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടി വന്ന സൂറത്തുകളാണ്. അതിൽ ഹൂദ് സൂറത്തുണ്ട്. ആ ഹൂദ് സൂറത്തിറങ്ങിയപ്പോൾ എന്റെ കറുത്ത രോമങ്ങൾ, എന്റെ കറുത്ത മുടികൾ പലതും നരച്ചുപോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ നരച്ച രോമങ്ങൾ അല്ലേ എന്റെ കറുത്ത രോമങ്ങൾ, ഹൂദ് സൂറത്തിറങ്ങിയപ്പോൾ നരച്ചുപോയി. എന്തേ കാരണം? ആ ഹൂദ് സൂറത്തിൽ ഒരു ഓർഡറുണ്ട്. എന്താണ് ഓർഡർ? ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ചെയ്യുന്നവന്റെ മഹത്വമനുസരിച്ചാണ് അതിന്റെ വാല്യൂ, അതിന്റെ വില. നിങ്ങൾക്കറിയില്ലേ, മകൻ ബാപ്പയോട് പറഞ്ഞു, ബാപ്പ നാളെ ഒന്ന് 10 മണിക്ക് വീട്ടിൽ വരണം, അതിനൊരു വാല്യുണ്ട്, പോകാൻ പോകാതിരിക്കുകയും ചെയ്യാം. അതേസമയത്ത് ബാപ്പ മകനോട് പറഞ്ഞു, എടാ നാളെ 10 മണിക്ക് വീട്ടിൽ വരണം, അത് മകൻ ബാപ്പയോട് പറഞ്ഞതുപോലെ അല്ല, പറഞ്ഞ വാക്ക് രണ്ടുമൊന്നാണ്, നാളെ 10 മണിക്ക് വരണമെന്നാണ്. ഏ മകൻ ബാപ്പയോട് പറഞ്ഞതുപോലെയല്ല ബാപ്പ മകനോട് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്, ശിഷ്യൻ ഉസ്താദിനോട് പറഞ്ഞതുപോലെയല്ല ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞാൽ. ഒരാള് പറഞ്ഞു, നാളെ നിങ്ങൾ നിന്റെ ഓഫീസിൽ വരണം, അതുപോലെയല്ല പോലീസിയോ SNSIയോ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ DYSPയോ അല്ലെങ്കിൽ അതാ SPയോ DIJയോ IGയോ DGPയോ അല്ലെങ്കിൽ അതാ കോടതിയിലെ ചീഫ് ജസ്റ്റിസോ നാളെ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഹാജരാകണമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെയല്ല,
ഓരോന്നിനും ഓരോ വിലയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ആകാശങ്ങളെ പടച്ച റബ്ബ്, ഭൂമികളെ പടച്ച റബ്ബ്, സൂര്യനും നക്ഷത്രങ്ങളും പടച്ച റബ്ബ്, ഗാലക്സികൾ പടച്ച റബ്ബ്, സസ്യങ്ങളെയും മത്സ്യങ്ങളെയും പടച്ച റബ്ബ്, മനുഷ്യരെയും മലക്കുകളെയും പടച്ച റബ്ബ്, ഉറുമ്പുകളെയും ആനകളെയും പടച്ച റബ്ബ്, എല്ലാം സൃഷ്ടിച്ച റബ്ബ്. ആ റബ്ബിന്റെ സൃഷ്ടിപ്പുകൾ അത്ഭുതകരമല്ലേ? വിവിധ തരങ്ങളല്ലേ? അവന്റെ കുതിരത്തിനെ വിളിച്ചോതുന്നതല്ലേ? അവന്റെ അധികങ്ങളും വെളിപ്പെടുത്തുന്നതല്ലേ? ആ ഉറങ്ങിപ്പോയാൾ വിളിച്ചവനെ നല്ല മഴ ഇന്ന് ഇവിടെ അവിടെ നല്ല സുഖം ഉറക്ക് വരാൻ വരാൻ ഞങ്ങളെ നാട്ടിൽ ഇവിടെ ഉണ്ടാവും ഒരു ജീവി. അള്ളാന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയാൻ ഒരു ജീവി, ഒരുപാട് കാലുള്ള ഒരു ജീവി, എത്രയോ കാലുള്ള ഒരു ജീവി. അവനെന്റെ പേര് ജീവണ്ടിയോ? ജീവണ്ടി ജീവിയല്ല, ഞാൻ കൊറേ വീടുണ്ട്. ജീവണ്ടി എന്ന് പറഞ്ഞില്ല കുട്ടി കേട്ടോ, ഞാൻ തമാശ പറഞ്ഞത്. അങ്ങൾ ഉറക്കല എന്താണ് കേരട്ടാന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. എത്രയേ അതിന്റെ കാല്, കുറേ കാലുകളുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ സുചിപ്പ് നടന്നാലെത്തൂല? കാല് കുറേ ഉണ്ട്, പക്ഷേ നടന്നാ നീങ്ങൂല. അതേ സമയത്ത് ഒരൊറ്റ കാലുമില്ലാത്ത ഒരു പാമ്പിന്റെ കുട്ടി, ആ പാമ്പിന്റെ കുട്ടിക്ക് ഒരു കാലുമില്ല, പക്ഷെ അതിന്റെ പിന്നാലെ വടിയുമെടുത്ത് ഓടിയിട്ട് എത്തിയില്ല. അത് അതാ ഓടി രക്ഷപ്പെട്ടു പോയി. നമുക്കതിന്റെ കൂടെ രണ്ട് കാലുണ്ടായിട്ടും ഒരു കാല് അതുപോലത്തെ നാല് പാമ്പിന്റെ അകലത്തിൽ എടുത്തു വെക്കാൻ കഴിയും. നാല് പാമ്പിന്റെ അകലത്തിൽ ഒരു കാല് മറ്റേ കാലെടുത്തു ക്കാൻ കഴിയും. അങ്ങനത്തെ കാല് നമ്മക്കുണ്ടായിട്ട് അതിന്റെ പിന്നങ്ങനെ ഓടിയിട്ട് ഒറ്റക്കാലുമില്ലാത്ത പാമ്പിന്റെ കൂടെ ഓടിയിട്ട് നമുക്ക് എത്തിയില്ല. അതേ സമയത്ത് എണ്ണിയാനൊടുങ്ങാത്ത കാലുള്ള പാമ്പ്, അതാ തേരട്ട, അത് നടന്നിട്ട് എത്തുന്നില്ല. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്. ഈ ബക്കറ്റ് വെള്ളം കോരാനല്ല, സംഭാവന കൊടുക്കാനാ. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ഇവിടെ നല്ല ചെലവുണ്ടാവും ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നല്ലൊരു സംഭാവന കൊടുക്കണം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് തേരട്ടെ എന്ന ജീവിയെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ഇനി നിങ്ങൾ ആ തേരട്ടയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തേരട്ടനെ ഒരാളൊന്ന് സ്പീഡ് കൂട്ടണമെന്ന് വിചാരിച്ചിട്ട് തേരട്ടേനെ ഒന്ന് തട്ടി തെളിച്ചാലോ, വേഗം നടക്കാൻ വേണ്ടി ഒന്ന് തെളിച്ചാലോ. സുബ്ഹാനല്ലാഹ്, പിന്നെ മൂപ്പര് തീരെ നടക്കൂല. ഒരൊറ്റ ചുരുണ്ട് കിടന്നാണ് പിന്നെ തീരെ നടക്കൂല. അങ്ങനെയുണ്ട്. സുബ്ഹാനല്ലാഹ്, ചില ആൾക്കാർ കമ്മിറ്റി യോഗത്തിനൊന്നും വരുന്നില്ല, പള്ളി കമ്മിറ്റിന്റെ യോഗത്തിനൊന്നും വരുന്നില്ല. വന്ന ഒരു യോഗത്തിൽ നിങ്ങൾ കഴിഞ്ഞ യോഗത്തിനൊന്നും വന്നില്ല, പിന്നെ ഇയാൾ മരിച്ചിട്ട് ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ പല സൃഷ്ടികളുമുണ്ട്. അവകൾ പലവിധമാണ്. അവന്റെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. ഇന്നലെ ഒരു വിദേശത്ത് നിന്നൊരാൾ വന്നിരുന്നു. അപ്പൊ ഞാൻ ഇയാൾക്കെന്ന് ഒരു അത്ഭുതം കാണിച്ചു കൊടുക്കണ്ടെന്ന് വിചാരിച്ചു കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. എന്താ അറിയോ, നമ്മുടെ നാട്ടിലൊക്കെ തൊട്ടാറുവാടി ഒരു സസ്യം, തൊട്ടാല് മൂപ്പര് ഓർക്കും. ഞങ്ങളായിട്ട് തൊട്ടാറുവാടി ഒരു മുള്ളുള്ള സാധനമാണ്. ഇവിടെ എന്താ പറയാ, തൊട്ടാറുവാടി ഇവിടെ എന്താ പറയാ, നാച്ചിക. അതെ, മൂപ്പര് തൊട്ടാ മൂപ്പര് ഓർക്കും. നമ്മളൊക്കെ തൊട്ടാ ഓർക്ക് തെളിയാനാ. മൂപ്പര് തൊട്ടാ ഓർക്കാം. സുബ്ഹാനല്ലാഹ്, അതൊരു വലിയ മരുന്നാണ്. അങ്ങനെ എത്രയെത്ര സസ്യങ്ങൾ, എത്രയെത്ര പുഷ്പങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ശാസ്ത്രം പുരോഗമിച്ച കാലമല്ലേ? കണ്ടുപിടുത്തം പലതുമുള്ള കാലമല്ലേ? ഒരൊറ്റ ഒരു പുഷ്പം ഇതുവരെ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കാൻ കഴിഞ്ഞോ?
പ്ലാസ്റ്റിക് കൊണ്ട് പുഷ്പം പോലെയുള്ള സാധനം ഉണ്ടാക്കാനല്ലാതെ ഒരു പുഷ്പത്തിന്റെ മണവും അതിന്റെ നിറവും അതിന്റെ ആലാളിത്യവുമുള്ള നിലക്ക് ഒരു പൂ ഉണ്ടാക്കാൻ ഇതുവരെ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാം സൃഷ്ടിച്ച് പൊലി വളർത്തുന്ന സർത്താവായ ഈ പാവപ്പെട്ട ഞാൻ സംസാരിക്കുന്ന നാവ് അവൻ സൃഷ്ടിച്ചതാണ്, ഞാൻ ചിന്തിക്കുന്ന മനസ്സ് അവൻ സൃഷ്ടിച്ചതാണ്, എന്റെ മനസ്സിൽ ഓരോന്നും അപ്പപ്പോൾ അവൻ ഇട്ടു തരികയാണ്, എന്റെ നാവിനപ്പപ്പോൾ അവൻ കഴിവ് തന്നുകൊണ്ടിരിക്കുകയാണ്, എന്റെ കാതിന് അവൻ കേൾവി തന്നുകൊണ്ടിരിക്കുകയാണ്. കാതുള്ളവരെല്ലാം കേൾക്കുന്നുണ്ടോ? കണ്ണുള്ളവരെല്ലാം കാണുന്നുണ്ടോ? നാവുള്ളവരെല്ലാം സംസാരിക്കുന്നുണ്ടോ? കാലുള്ളവരെല്ലാം നടക്കുന്നുണ്ടോ? കൈയുള്ളവർക്കെല്ലാം പിടിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ഇല്ല. എല്ലാം തരുന്ന രാജാവ് ഒന്നല്ലയോ? അവനല്ലേ അല്ലാ? എല്ലാവരും ചൊല്ലണം, അല്ലാഹു അഹാബൂരി, അല്ലാഹു നാഹൂരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മഹീ, അല്ലാഹു ഹാവി, അല്ലാഹു നാഹൂരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മഹീ. അല്ലാഹു ജല്ല ജലാലുഹു ഇരുന്നോളൂ, അല്ലാഹു ജല്ല ജലാലുഹു, അവനെനിക്ക് ഹാജറുള്ളവനാണ്, അവനെനിക്ക് സാക്ഷിയാണ്, അവനെന്നെ നോക്കുന്നവനാണ്, അവനെന്നെ കാണുന്നവനാണ്, അവനെന്റെ കൂടെയാണ്. നമുക്ക് ദിക്ർ പഠിപ്പിച്ചില്ലേ? അല്ലാഹു ജല്ല ജലാലും അറിയാത്ത രഹസ്യങ്ങളില്ല, അറിയാത്ത പരസ്യങ്ങളില്ല, അവനല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല, അവനല്ലാതെ അടക്കി ഭരിക്കുന്നവനില്ല. ഈ പാവപ്പെട്ട ഞാൻ പഴയ കാലത്തിൽ 1980 കാലങ്ങളിൽ ഈ കർണാടകയിൽ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, അന്നെന്റെ താടിയിലും തലയിലും ഒരൊറ്റ രോമവും നരച്ചതില്ലായിരുന്നു, കറുത്ത രോമമായിരുന്നു. ഇപ്പോൾ സുബ്ഹാനല്ലാഹ്, താടിയിലും താലിയിലും ഒക്കെ എത്രയോ രോമം വെളുത്തതാണ്. എന്റെ രോമത്തിന്റെ കളറ് നിയന്ത്രിക്കാൻ എനിക്ക് ശക്തിയില്ല. എനിക്കെന്നല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ താടിയും തലയും നരച്ചിട്ടുണ്ട്. അതേ പ്രധാനമന്ത്രിക്ക് സ്വന്തം രോമത്തിൽ അധികാരമില്ല, സ്വന്തം രോമത്തിന്റെ കളറ് നിയന്ത്രിക്കാൻ അധികാരമില്ല. അതേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് വയറ്റിന് വേദനയാകുമ്പോ സ്റ്റേ ചെയ്യാൻ അധികാരമില്ല, സ്വന്തം വയറ്റിൽ സ്റ്റേ ഓർഡർ നടക്കൂല. അമേരിക്കയുടെ പ്രസിഡന്റ് ഒബാമക്ക് കല്ല് വേദനയായാൽ അവിടെ അതാ വീറ്റോ ചെയ്യാൻ കഴിയൂല. മറിച്ച് ഓരോ മനുഷ്യന്റെയും ശരീരത്തിന്റെ അധികാരം, ആത്മാവിന്റെ അധികാരം, രോമത്തിന്റെ അധികാരം, തോലിന്റെയും പല്ലിന്റെയും എല്ലിന്റെയും അധികാരം എല്ലാം യജമാനനായ റബ്ബിനല്ലയോ? ആ റബ്ബിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അതൊരു സൃഷ്ടിയുടെ ഓർഡർ പോലെ അല്ല, അത് ഏറ്റവും വലിയ ഓർഡറാണ്. ഹൂദ് സൂറത്ത് എന്നെ നരപ്പിച്ചു കളഞ്ഞു. എന്റെ കറുത്ത രോമങ്ങൾ ആ സൂറത്തിറങ്ങിയപ്പോൾ നരച്ചുപോയി. പറയുന്നതാരാണ്? ആ റബ്ബ് സുബ്ഹാനഹു വ തആല സ്നേഹിച്ച തുല്യതയില്ലാത്ത നേതാവ്. ഹുൻ
ചൊല്ലിക്കമ്മൗലായ തുല്യതയില്ലാത്ത നേതാവല്ലേ മുഹമ്മദ് റസൂലുള്ളാഹ്? ആ തുല്യതയില്ലാത്ത നേതാവായ നബിതങ്ങളോട് തന്നെ അതാ ലോകത്തിന്റെ സത്താവിന്റെ ഓർഡറാണ്. സൂറത്ത് ഹൂദിലുള്ള ഓർഡറാണ്. നേർക്ക് നേരെ നടന്നോളണം. ഓ ചെറുപ്പക്കാരെ ആലോചിക്കണം, കാരണവന്മാരെ ചിന്തിക്കണം, സ്ത്രീകളെ ആലോചിക്കണം. അല്ലാഹുവിന്റെ ഓർഡറാണ്. കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ നടന്നോളണം. കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ ചുമയെ നടന്നോളണം. തങ്ങളെ കൂടെ വിശ്വസിച്ചിട്ടുള്ള അനുയായികളും നേർക്ക് നേരെ നടന്നോളണം. നബിയേ, അതിന് വിട്ടുകടക്കരുത്. നിങ്ങൾ രഹസ്യമായി പ്രവർത്തിക്കുന്നതും പരസ്യമായി പ്രവർത്തിക്കുന്നതും നിങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും ലോകസത്താവ് കാണുന്നവനാണ്, അറിയുന്നവനാണ്. നിങ്ങൾ അതിരുവിട്ട് കടക്കരുതേ. എല്ലാ വിഷയത്തിലും അതിരുവരമ്പുകൾ സുഹൃത്തുക്കളെ, ആ അതിരുവരമ്പ് വിട്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ശിക്ഷയും ഉണ്ട്. അതിരുവരമ്പുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് രക്ഷയും ഉണ്ട്. അല്ലാഹുവേ, അടിയങ്ങളായ ഞങ്ങളെ നീ രക്ഷപ്പെട്ടവരിൽ പെടുത്തണം. റഹ്മാനേ, നിങ്ങൾ അക്രമം ചെയ്യരുതെന്ന് മാത്രമല്ല, അക്രമം ചെയ്യുന്നവരിലേക്ക് നിങ്ങളുടെ മനസ്സ് ചായാൻ പാടില്ല. വിശ്വാസരംഗത്തോ കർമ്മരംഗത്തോ സ്വഭാവത്തിലോ നയത്തിലോ വീക്ഷണത്തിലോ വല്ല അക്രമവും ചെയ്യുന്നവരുണ്ടോ, തെറ്റ് ചെയ്യുന്നവരുണ്ടോ, അവരിലേക്ക് നിങ്ങളെ മനസ്സ് ചായാൻ പാടില്ല. അവരുമായി നിങ്ങൾക്കൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നിങ്ങളെ നരകം സ്പർശിക്കും കേട്ടോ. താക്കീത് ചെയ്യുകയാണ്. ദീർഘനേരം നടന്നോളണം. ഒരക്രമവും ചെയ്യരുത്. ചെയ്യുന്നവരിലേക്ക് നിങ്ങളെ മനസ്സ് ചായുകയും ചെയ്യരുത്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ വിഷയേണ്ടതില്ല. നേർക്ക് നേരെ ജീവിക്കുന്നവരാണോ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്കൊരു സഹായികളുമില്ല, ഒരു സംരക്ഷകരുമില്ല. അള്ളാഹു നിങ്ങളെ കൈയൊഴിച്ചാൽ നിങ്ങൾക്കൊരു ഭാഗത്തു നിന്നും ഒരു സഹായവും കിട്ടൂല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിച്ചോളണം. നേർക്ക് നേരെ നടന്നോളണം. ഒരക്രമത്തിനും പോകരുത്. അക്രമിക്കുന്നവരുടെ കൂടെ ചേരരുത്. ദൈവത്തിന്റെ മീമത്തും പറയുന്നവന്റെ സദസ്സിൽ പോയിരിക്കരുത്. ദൈവത്തിന്റെ മീമത്ത് പറയുന്നവന്റെ കൂടെ കൂടരുത്. കള്ളം പറയരുത്. കള്ളം പറയുന്നവന്റെ കൂടെ പോയിരിക്കരുത്. ഏഷണി പറയരുത്. ഭീഷണിപ്പെടുത്തരുത്. ഒരയൽവാസിയെയും ദ്രോഹിക്കരുത്. ഒരു കുടുംബ ബന്ധവും മുറിക്കരുത്. മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഒരു മനുഷ്യനെയും ദ്രോഹിക്കരുത്. ഒരു ജീവിയെയും സദാ വിഷമിപ്പിക്കരുത്. അറിയില്ലേ, പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണവും വെള്ളവും കൊടുക്കാത്തതുകൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നുപോയി. ഒരു നായക്ക് വെള്ളം കൊടുത്തതിനാൽ ഒരാളെ തെറ്റി
ഞങ്ങളെല്ലാം മാപ്പ് കൊടുത്തുപോയി. സൽക്കർമ്മം ചെയ്ത് ജീവിക്കണം. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ വൽ അസുർ കാലം സാക്ഷി. അതേ കാലം തന്നെയാണ് സത്യം. കാലമിങ്ങനെ കഴിയുകയാണ്. അതാ വില കൊടുത്ത് വാങ്ങാൻ ഒരു മിനിറ്റും വില കൊടുത്ത് വാങ്ങാൻ കഴിയൂല. കഴിഞ്ഞുപോയ കാലം തിരിച്ചെടുക്കാൻ കഴിയൂല. അവനവന്റെ കാലം കഴിഞ്ഞതിന് ശേഷം കൈകടിച്ചിട്ട് കാര്യം വരൂല. കാലം തന്നെ സാക്ഷി, കാലം തന്നെയാണ് സത്യം. വല്ലസുർ കാലം സമയം ആയുസ് അതൊരു വലിയ വിഷയമാ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഉമറുബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിത്ത് ഗുണം പത്ത് എന്ന് പറഞ്ഞ ഒരു മഹാനാണ്. അഥവാ എന്ന് പറഞ്ഞാൽ ഉമറുബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആദിരാ സമയത്തിൽ നേരം വെളുക്കാനിരിക്കുമ്പോ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ത്രീ മകളോട് പറയുന്ന, വെള്ളം ചേർക്കൂ പാലില്, വെള്ളം ഒഴിക്കൂ പാലില്, പാലില് വെള്ളം ചേർത്ത് കൊടുക്കാൻ പറയുകയാണ്. അത് അഴിമതിയാണ്, അതിയാണ്. ആരെയും ചലിക്കാൻ പാടില്ല. മുസ്ലിമിനെയും ചലിക്കരുത്, ഹിന്ദുവിനെയും ചലിക്കരുത്, ഒരാളെയും ചലിക്കരുത്. ഇസ്ലാമിന് വഞ്ചന പാടില്ല. അത് ആരോടും പാടില്ല. ഇസ്ലാമിന് വർഗീയതയൊന്നുമില്ല. ഇസ്ലാം മഹാനായ അബ്രഹാം താജുല്ലാഹു അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവിടെ നേര് പ്രസംഗത്തിൽ പറയൂ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നന്മയും കിട്ടുന്ന യഥാർത്ഥ നന്മയിലേക്ക് ബുദ്ധിയുള്ള ജനങ്ങളെ നയിക്കുന്ന ലോകസത്താവായ അള്ളാഹുവിന്റെ മതമാണ് ദീനുല്ലില്ല. ആ അള്ളാഹുവാണ് മുസ്ലിമിനെ സൃഷ്ടിച്ചത്. അവൻ തന്നെയാണ് ഹിന്ദുവിനെയും സൃഷ്ടിച്ചത്. അവൻ തന്നെയാണ് ക്രിസ്ത്യാനിക്കും വെള്ളം കൊടുക്കുന്നത്. അവൻ തന്നെയാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ എവിടുന്ന് വർഗീയത? പിന്നെ എവിടുന്ന് വർഗീയത? പിന്നെ എവിടുന്ന് ശത്രുത? അള്ളാഹുവല്ലേ എല്ലാവരെയും സൃഷ്ടിച്ചു, എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നത്, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് നിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസമിന്ന മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. വർഗീയത ഭീകരവും പാടില്ല, തീവ്രവാദം പാടില്ല, അക്രമം പാടില്ല, അനീതി പാടില്ല, അസത്യം പാടില്ല. നാം നേർക്കുനേരെ വസ്തത്തിൻ കമാ ഉമിർത്ത, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്കുനേരെ ജീവിക്കൊള്ളണം. അള്ളാഹുവിന്റെ ഓർഡറാണ്. ആ ഓർഡറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കറുത്ത മുടി നരച്ചു പോകാൻ കാരണമായത്. കാരണം അത് ലോകസത്താവിന്റെ ഓർഡറാണ്. ഒരു മുഖത്താബ് അള്ളാഹുവിനെ ശ്രദ്ധിച്ചു. ആ പെൺകുട്ടി പറയും, ഉമ്മാനോടില്ല, വെള്ളം ചേർക്കൂല, വെള്ളം ചേർക്കാതെ ആ പക്ഷിനി കിടന്ന് വെച്ചു. അത് പറഞ്ഞാൽ അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഉമ്മ നിങ്ങൾക്കറിഞ്ഞൂടെ രാജ്യം ഭരിക്കുന്ന ഉമർ മുഖത്താവാണ്. അദ്ദേഹം എങ്ങാനും അറിഞ്ഞാൽ, അല്ലെ അദ്ദേഹത്തിന്റെ പട്ടാളക്കാർ പോലീസുകാർ അറിഞ്ഞാൽ ആല് വെള്ളം ചേർത്താ പിടിച്ചുകൊണ്ട് പോയി ശിക്ഷിക്കും. അപ്പൊ ഉമ്മ പറഞ്ഞു, എന്ത്, ഏ ഉമർ മുഖത്താവ് അയാൾ ഉറങ്ങാണ്, പോലീസുകാരും ഉറങ്ങാണ്, ഇപ്പൊ നീ ഇപ്പൊ വെള്ളം ചേർത്ത ആരറിയാനായി, ഇപ്പൊ ഒരേ വെള്ളം ചേർത്തത് അറിയാനാണ്. അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ മറുപടി, ഉമ്മ ഭരണാധികാരി ഉറക്കിലാണ്, അതേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉറക്കിലാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു ലാ ഇലാഹ ഇല്ലഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തു വലാ നൗം. അവനല്ലാതെ ആരാധന കറങ്ങില്ല. അൽഹയ്യുൽ ഖയ്യൂം. ഓതാറിലെ ചെറുപ്പക്കാരെ, യാത്ര ഇറങ്ങുന്ന സമയത്ത് ഓതൽ സുന്നത്തുള്ള ആയത്താണ്. ആയത്തിൽ കുറിച്ച് വലിയ കാവൽ കിട്ടുന്ന സൂറത്ത് ആയത്താണ്.
അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോ അവതന്റെ ആയത്താണ് ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ആയത്താണ്. ആയത്തിൽ കുറിച്ച് അല്ല പറയുന്നു അൽ ഹയ്യുൽ ഖയ്യൂം, ആ റബ്ബിന് മരണമില്ല നാശമില്ല, അവനെന്നും ഹയാത്തുള്ളവനാണ്. അൽ ഖയ്യൂം എല്ലാം നോക്കി അടക്കി ഭരിച്ചു നിലനിൽക്കുന്നവനാണ്. ലാ തൗഖുദുഹു സിനത്തും വലാ നൗം, കണ്ണടയും കയ്യിൽ പിടിച്ചു ഉറക്കം തൂക്കിയപ്പോ കണ്ണട നിലത്ത് വീണ് പൊട്ടിപ്പോയി. ചായയും കയ്യിൽ പിടിച്ചു ഉറക്കം തൂക്കിയപ്പോ ചായയും ഗ്ലാസും വീണ് പൊട്ടിപ്പോയി. ഉറക്കു തൂക്കിയാൽ അങ്ങനെയല്ലേ? എന്നാൽ ഈ ആകാശങ്ങളും ഭൂമികളുമൊക്കെ നിയന്ത്രിക്കേണ്ടവനല്ലേ അല്ലാഹ്? പ്ലെയിന് നോക്കാൻ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്, പക്ഷേ പാളം തെറ്റിയിട്ട് ഇന്നലെയും മരിച്ചത് എത്രയാണ്? അതേ ഉദ്യോഗസ്ഥന്മാരില്ലാഞ്ഞിട്ടാണോ? സുബ്ഹാനല്ലാഹ്, പാളം തെറ്റുകയാണ്. പ്ലെയിനോ പ്ലെയിന പകടത്തിൽ എത്രയാ കത്തിക്കരിഞ്ഞത് മംഗലാപുരത്ത്? സംവിധാനങ്ങളൊക്കെയുണ്ട്, കമ്പ്യൂട്ടർ യുഗമാണ്, എല്ലാ സംവിധാനവും ഉണ്ട്, പക്ഷേ അപകടങ്ങൾ അതാ ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നേ വരെ ആയിരക്കണക്കിന് ഗോളങ്ങളും നക്ഷത്രങ്ങളും ആയിരക്കണക്കിന് സൃഷ്ടികളും അതിന്റെ ഭ്രമണപഥത്തിൽ അത് ഓടുകയും ചാടുകയും നീന്തിക്കുളിക്കുകയും ചെയ്തിട്ട് ചോദിക്കട്ടെ, വല്ല ഗോളവും മറ്റൊരു ഗോളത്തെ കൂട്ടിമുട്ടിയിട്ടുണ്ടോ? സൂര്യൻ ഇന്ന് വരെ ഉദിക്കേണ്ട സമയം വൈകിപ്പോയിട്ട് ലേറ്റ് ആയിട്ടുണ്ടോ? ഡിലേ ആയിട്ടുണ്ടോ? ആഫ്റ്റർ ടൈം ആയി പോയിട്ടുണ്ടോ? ഓരോന്നും കൃത്യമായി ഭരിച്ചു നോക്കി നടത്തുന്ന രാജാവ്, അവൻ ഭൂമി ഉറക്കമുണ്ടായാ പറ്റോ? അവന് തൂങ്ങി ഉറങ്ങുന്നവനല്ല. തൂങ്ങി ഉറങ്ങാത്തതവൻ നന്നായി രാത്രി ഉറങ്ങുന്നത് കൊണ്ടല്ല, അവന് ഉറക്കമേ ഇല്ല. അങ്ങനെ ഉറക്കമില്ല, ക്ഷീണമില്ലാത്ത ആ രാജാവില്ല ഉമ്മാ, അവൻ കാണാത്ത സ്ഥലമുണ്ടോ? ഈ പാലിന് വെള്ളം ചേർത്താൽ ആ രാജാവായ റബ്ബ് കാണൂല ഉമ്മാ. ആ രാജാവിന്റെ കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഉമ്മാ? നീനുള്ള തക്വയുള്ള പെൺകുട്ടി ചോദിച്ചപ്പോൾ ഉമ്മയതാ പാലിൽ വെള്ളം ചേർക്കുന്നത് നിർത്തിവെച്ചു. ആ ചെറ്റപ്പര മാർക്ക് ചെയ്തു ഉമറുള്ള ഖത്താബ്, കാരണം ഇത്ര തക്വയുള്ളൊരു പെൺകുട്ടിയുണ്ടല്ലോ ഈ വീട്ടിൽ, അതെന്റെ വീട്ടിൽ എന്റെ മക്കളോ പേരമക്കളോ, ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ഉമറുള്ള ഖത്താബ് തീരുമാനിച്ചു. രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, പെൺകുട്ടിയുടെ പണമല്ല നോക്കുന്നത്, പെൺകുട്ടിയുടെ പണമല്ല നോക്കുന്നത്, വീടല്ല നോക്കുന്നത്, പെൺകുട്ടിയുടെ ദീനാണ് നോക്കുന്നത്. ഉമറുള്ള ഖത്താബ് തങ്ങളെ കൂടെ സ്വർഗത്തിൽ കിടക്കേണ്ട യുവാക്കളെ, പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിക്കുമ്പോ ഇത്ര പവന് വേണമെന്നല്ല പറയേണ്ടത്, പൊന്നല്ല കെട്ടേണ്ടത്, പെണ്ണാ കെട്ടേണ്ടത്. നല്ല പെണ്ണിനെ നോക്കിയാ വിവാഹം കഴിക്കേണ്ടത്, പൊന്നെത്ര കിട്ടുമെന്നല്ല നോക്കേണ്ടത്, അതുപോലെ സ്വത്തെത്ര കിട്ടുമെന്നല്ല നോക്കേണ്ടത്. സുബിഹിന്റെ സമയത്ത് ഞാൻ കിടന്നുറങ്ങിപ്പോയാൽ എന്നെ വിളിക്കുന്ന പെൺകുട്ടിയായിരിക്കണം. ഞാനൊന്ന് വഴി തെറ്റുമ്പോൾ എന്നെ ശരിയായ വഴിയിൽ സ്വർഗത്തിലെത്തിക്കുന്ന പെൺകുട്ടിയായിരിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വിവാഹം കഴിക്കൂ യുവാക്കളെ, അങ്ങനെ വിവാഹം കഴിക്കാൻ അനുവദിക്കൂ കാരണവന്മാരെ. നിങ്ങൾ ഉമറുള്ള ഖത്താബ് തങ്ങളെ പേര് കേൾക്കുമ്പോൾ അള്ളാഹു എന്ന് പറയാറില്ലേ? അള്ളാഹു തആല അവിടുത്തോടുകൂടെ നമുക്കും സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം നൽകട്ടെ. വീട് മാർക്ക് ചെയ്യുന്നു, വീട്ടിൽ പോയിട്ട് മക്കളെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കുന്നു, അത്താന ഭയപ്പെടുന്ന തക്വയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആരുണ്ട് നിങ്ങളെ കൂട്ടത്തില്? സുബ്ഹാനല്ലാഹ്, സന്താന പരമ്പരകളിൽ നിന്ന് ഒരാൾ അതാ ഞാൻ വിവാഹം കഴിക്കുമെന്ന് ഏറ്റെടുക്കുന്നു പാപ്പയോട്. സുബ്ഹാനല്ലാഹ്, ആ പെൺകുട്ടി
അഭിമാനം കഴിക്കുന്നു. ആ പെൺകുട്ടിയിൽ ജനിച്ച കുട്ടിയാണ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം രാത്രി വല്ലാതെ ഉറക്കമൊഴിച്ചിട്ടുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി കിടക്കാൻ പോവുകയാണ്. അങ്ങനെ കിടക്കാൻ വേണ്ടി പോകുമ്പോ ഏതേ മഹാനവറുകൾ പറഞ്ഞു, എന്റെ കോടതിയിൽ കുറെ കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്, ഞാൻ ഭരണം ഏറ്റെടുത്തിട്ടേയുള്ളൂ. കേസൊക്കെ ഞാൻ ഫയല് പരിശോധിച്ച് തീരുമാനം പറയാം, അതിനു മുമ്പ് ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞാൽ വിശ്രമിക്കാൻ പോവുകയാണ്. സുഹൃനസ്കാരം കഴിഞ്ഞ് ഞാൻ കോടതിയിൽ കയറിയിട്ട് ഫയല് നോക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോ അതാ മകൻ സമ്മതിക്കുന്നില്ല. ബാപ്പാനെ പോകാൻ മകൻ സമ്മതിക്കുന്നില്ല. ബാപ്പ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ വിശ്രമിക്കാൻ പോവാണ്, മോനെ വല്ലാതെ ക്ഷീണമുണ്ട്. അപ്പൊ മകൻ പറയുന്ന, ബാപ്പാ നിങ്ങളെ കോടതിയിൽ പലരും പരാതി പറഞ്ഞിട്ടില്ലേ, അതിന് പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിങ്ങൾ വിശ്രമിച്ചാൽ പറ്റുമോ? അപ്പോൾ ബാപ്പ പറയുന്ന, വല്ലാത്ത ക്ഷീണം മോനെ, സുഹൃനിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഒക്കെ പരിശോധിച്ചോളാ. ആ സമയത്ത് മകന്റെ ഒരു ചോദ്യമുണ്ടേ കാരണവന്മാരെ, മകന്റെ ഒരു ചോദ്യമുണ്ടേ ചെറുപ്പക്കാരെ, മകന്റെ ഒരു ചോദ്യമുണ്ടേ ഉമ്മമാരെ. എന്താ ചോദ്യമെന്നറിയോ? ബാപ്പാസ്കരിച്ചിട്ട് കോടതി കയറിയിട്ട് ആ കേസൊക്കെ നോക്കാൻ മാത്രം നിങ്ങൾക്ക് ആയുസ്സുണ്ടെന്നതിന് ഗ്യാരണ്ടി ഉണ്ടോ? സുഹൃത്തിന്റെ ശേഷം നിങ്ങൾ ജീവിക്കുമെന്നതിന് ഉറപ്പുണ്ടോ? ഉറപ്പില്ലെങ്കിൽ ബാപ്പയോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഈ കിടന്നുറങ്ങുന്ന ഉറക്കത്തിന് മരണപ്പെട്ടുപോയാൽ, നിങ്ങളെ വിശ്രമത്തിനിടയിൽ മരണപ്പെട്ടുപോയാൽ, യജമാനനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അള്ള നിങ്ങൾക്ക് തന്നൊരു അനുഗ്രഹമല്ലേ ഭരണാധികാരം? ആ അധികാരം കിട്ടിയിട്ട് അതാ നീതി പുലർത്താത്ത ഭരണാധികാരിയായി, പാവപ്പെട്ടവന്റെ അവകാശം വകവെച്ചു കൊടുക്കാത്ത ഭരണാധികാരിയായി. അള്ളാഹുവിന്റെ കോടതിയിൽ എന്റെ ബാപ്പയെ ഒരുമിച്ചു കൂട്ടി ചോദ്യം ചെയ്യുമ്പോൾ ബാപ്പ റബ്ബിനോട് എന്ത് പറയും? ഈ ചോദ്യം നെഞ്ഞിലേക്ക് വന്ന് തറിച്ച ചോദ്യമാണ്. എനിക്ക് അതാ ദുഹറിന്റെ ശേഷം കയറി നോക്കിയാൽ മതി. വിശ്രമം അവിടെ മാറ്റിവെച്ചു, വിശ്രമം മാറ്റിവെച്ചു, നേരെ കോടതിയിലേക്ക് വരുന്നു. അതാ വരുന്നതിന് മുമ്പ് ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് നെറ്റിക്കൊരു ചുംബനം കൊടുക്കുന്നു. അൽഹംദുലില്ലാഹില്ലദീ എന്റെ ദീനീ പ്രവർത്തന രംഗത്ത്, എന്റെ ആശയത്തിന്റെ രംഗത്ത്, എന്റെ ആഹാരം രക്ഷപ്പെടുന്ന രംഗത്ത് എന്നെ സഹായിക്കുന്ന ഒരു മകനെ എനിക്ക് അള്ളാഹു തന്നല്ലോ. എന്റെ മകൻ ചിന്തിച്ചത് എന്റെ വിശ്രമമല്ല, എന്റെ ആരോഗ്യമല്ല, എന്റെ ആഹാരത്തിലെ വിജയമാണ് എന്റെ മകൻ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മകനെ എനിക്ക് തന്നല്ലോ. അൽഹംദുലില്ലാഹ്. മകന്റെ നെറ്റ് പിടിച്ചെന്ന് ചുംബിച്ചിട്ട് നേരെ കോടതിയിലേക്ക് കയറുന്നു. കേസിന്റെ ഫയല് പരിശോധിക്കുന്നു. ഒന്നാമത്തെ കേസ് അബ്ബാസിനെതിരെ, അബ്ബാസിനെതിരെ ഒരു അമുസ്ലിം സഹോദരൻ, ഒരു യഹൂദി അല്ലെങ്കിൽ ഒരു മജൂസി കൊടുത്ത കേസാണ്. അബ്ബാസ് മുസ്ലിമാണ്, പക്ഷേ ഈ മുസ്ലിമായ മനുഷ്യൻ ഒരു അമുസ്ലിമിന്റെ സ്വത്ത് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നു. ആ സ്വത്ത് ഖുർആൻ കൊണ്ട് എനിക്ക് തീരുമാനം തരണം, ഖുർആൻ കൊണ്ട് എനിക്ക് വിധി തരണം എന്ന് പറയുന്നത് അമുസ്ലിമാണ്. ഖുർആനനുസരിച്ച് വിധി തരണം. നിങ്ങളെ കൂട്ടത്തിലുള്ള അബ്ബാസ് എന്റെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നു. ഫയല് പരിശോധിക്കുന്നു, വിചാരണ ചെയ്യുന്നു, കേസെടുത്ത് വിചാരണ ചെയ്യുന്നു. അമുസ്ലിമായ മനുഷ്യൻ, അമുസ്ലിമായ മനുഷ്യൻ, അവിശ്വാസിയായ മനുഷ്യൻ,
പറഞ്ഞതാണ് സത്യമെന്ന് ബോധ്യപ്പെടുന്നു. അബ്ബാസിന്റെ കൈവശത്തിലുള്ള സ്വത്ത് അത് അബ്ബാസിന് അവകാശപ്പെട്ടതല്ലെന്ന് ബോധ്യപ്പെടുന്നു. കോടതിയിൽ ഒന്നാമത്തെ വിധി ആ മുസ്ലിമിന് എതിരാണ്, ആ മുസ്ലിമിന് അനുകൂലമാണ്. കാരണം കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്ക് നേരെ നടന്നോളും. എന്റെ കൂടെയുള്ളവൻ തെറ്റ് ചെയ്താൽ അതിനെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. എന്റെ മക്കളോ എന്റെ കുടുംബമോ എന്റെ പാർട്ടിയിലുള്ളവരോ എന്റെ കൂടെയുള്ളവരോ തെറ്റ് ചെയ്താൽ അത് ഞാൻ ന്യായീകരിക്കാൻ പാടില്ല. ഞാനൊരു തെറ്റീരാ നിങ്ങൾ ന്യായീകരിക്കാൻ പാടില്ല. കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്ക് നേരെ നടന്നോളണം. അള്ളാഹുവിന്റെ ഓർഡർ എന്താണോ, ഇദാഹട്ടം ബൈന ഇദാഹട്ടം തും ബൈന നാസി ഫഖുദു ബിൽ അദ്ലി, നീതി കൊണ്ട് വിധിച്ചോളണം. നിങ്ങൾ തീരുമാനം പറയുമ്പോ അവിടെ പക്ഷപാതമുണ്ടാകാൻ പാടില്ല, കക്ഷിത്വമുണ്ടാകാൻ പാടില്ല. നീതി പുലർത്തണം ഖുർആനാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്തിനാണ്? മനുഷ്യന്റെ ആയുസ് അതെപ്പോഴാ തീരുന്നതെന്നറിയില്ല. അതുകൊണ്ടാണ് വൽ അസ്റു, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അതേ മനുഷ്യൻ വലിയ ഒരു നഷ്ടത്തിലാണ്, വലിയ ഒരു നഷ്ടത്തിലാണ്. കാരണം തീർന്നു പോവുകയാണ്. ഇമാം റാസി പറഞ്ഞില്ലേ, ഒരു വലിയ മഹാനൊരിക്കൽ പറഞ്ഞു, എനിക്ക് ഈ ആയത്തിന്റെ തഫ്സീർ വേണ്ടതുപോലെ ബോധ്യപ്പെട്ടത് ഒരു ഐസിലച്ചവടക്കാരനെ കണ്ടപ്പോഴാണ്. ഐസിലച്ചവടക്കാരൻ ഐസിലിറ്റ് കാശുണ്ടാക്കുന്നവനാണ്. പക്ഷേ വൈകുന്നേരമായപ്പോ ഇവൻ ഉറക്കെ നിലവിളിക്കുന്നു, ഇർഹബൂ ഇർഹബൂ ഇർഹബൂ, കാരുണ്യം ചെയ്യൂ ജനങ്ങളെ, കാരുണ്യം ചെയ്യൂ ജനങ്ങളെ. ലിമൻ ഒരാൾക്കാരാണത്, അതേ ലിമയ്യതുമാരി, അവന്റെ സ്വത്തിട പാഴാകുന്നു, അവന്റെ സ്വത്തിട തീരുന്നു, മുതലിട കഴിഞ്ഞു പോകുന്നു. വീട്ടിൽ അരിവാകേണ്ടവനാണിവൻ, വീട്ടിലതാ മത്സ്യമാകേണ്ടവനാണിവൻ, വീട്ടിൽ ചെലവ് കൊടുക്കേണ്ടവനാണിവൻ. ഇവന്റെ സ്വത്തിട ലിമയ്യതുമാരി, അവന്റെ സ്വത്തിട ഉരുകി ഉരുകി തീരുന്നു. അവനോട് കാരുണ്യം കാണിക്കൂന്ന് ഒരാൾ വിളിച്ചു പറയുന്നു. നോക്കുമ്പോ ഐസും കട്ട വിൽക്കുന്നവനാണ്, ഓരോ സെക്കൻഡിലും അവന്റെ ഐസും കട്ട അരിഞ്ഞരിഞ്ഞ് തീരുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഇതുപോലെയല്ലേ മനുഷ്യന്റെ ആയുസ്, ഓരോ സെക്കൻഡിലും ആയുസ് ഇങ്ങനെ തീരുകയാണ്, ആയുസ് ഓരോ ദിനത്തിലും തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്റെ മുതൽ എന്റെ സ്വത്ത് എന്റെ ആയുസ് ഓരോ സെക്കൻഡിലും തീർന്നു തീർന്നുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. ഐസും കട്ട അലിഞ്ഞു തീരുമ്പോൾ അലിഞ്ഞു തീരുകയാണ്. എവിടെയാണിത് തീർന്നങ്ങ് കോലായി പോകുന്നത്, എവിടെയാണിത് തീർന്നു പോകുന്നത്? വിവരമില്ല നിങ്ങളോട് പ്രസംഗിക്കാൻ നിൽക്കുന്ന ഈ പാവപ്പെട്ടവർ, എന്നെക്കാൾ വിവരമുള്ളവർ സ്റ്റേജിലുണ്ട്, എന്നെക്കാൾ തക്കുവയുള്ളവർ സദസ്സിലുണ്ട്, എന്നെക്കാൾ എന്റെ റത്തിന്റെ അടുക്കൽ അടുത്തവർ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവേ, ഞങ്ങളൊക്കെ നിന്നെ പാവപ്പെട്ട അടിമകളാണ്, ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണം റഹ്മാനെ. എന്റെ ഈ പ്രസംഗം നാളെ അതാ നമ്മുടെ മാണി ഉസ്താദ് പറഞ്ഞു, ഇന്ന് ഇവിടുന്ന് പറയുന്നതിന്റെ ബാക്കി നാളെ അവിടെ പറയണം. പക്ഷേ നാളെ പറയാൻ ഞാൻ ഉണ്ടാകുമോ ഇല്ലേ, എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല, നിങ്ങൾ സദസ്സിലെത്തുമോ ഇല്ലേ, പറയാൻ കഴിയില്ല. ആയുസ് എവിടെ തീരുന്നു എന്നറിയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും അരിമീങ്ങൾക്കും ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, ബിസിനസ്സുകാരുണ്ട്, കൃഷിക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതുപോലെ പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, പടത്തറത്തെ വിദേശത്ത് പോകുന്നവരുണ്ട്, നാട്ടിലുള്ളവരുണ്ട്. ആര് ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവരുണ്ടോ, സഹകരിക്കുന്നവരുണ്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹു. ഞാൻ ചോദിക്കട്ടെ, എവിടെ വെച്ചാണ് ആയുസ് തീരുന്നതെന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ കാലം നമുക്ക് പാഠം പഠിക്കാനുള്ള സംഗതിയാണ്. കാലം എപ്പോഴാ തീരുന്നതെന്നറിയില്ല. അതുകൊണ്ട് അല്ല നമ്മളെ ഓർമ്മിച്ച്
പ്രവർത്തിക്കുകയാണ്. വല്ലാശ്ശേരി കാലം സാക്ഷി, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാനേ ഖുസർ, മനുഷ്യൻ നിശ്ചയം വലിയ ഒരു നഷ്ടത്തിലാണ്. എല്ലാ മനുഷ്യന്റെ ആയുഷ്യം അങ്ങനെ തീരെയാണ്, എല്ലാവരും നഷ്ടത്തിലാണ്. വിജയിക്കുന്നവൻ ആര്? നഷ്ടപ്പെടാത്തവൻ ആര്? الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. നാല് പ്രത്യേകതയുള്ളവൻ നഷ്ടപ്പെട്ടവനല്ല. അവൻ മുതലുകൊണ്ട് ലാഭമെടുത്തവനാണ്, മുതൽ നഷ്ടപ്പെട്ടവനല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പൊ ചിലരൊക്കെ ബർത്ത്ഡേ കഴിക്കുകയാണ്. ബർത്ത്ഡേ നമ്മുടെ കുട്ടിക്കാലത്തൊന്നുമില്ല, ഇപ്പൊ തുടങ്ങിയ ഒരു വിജയം. ബർത്ത്ഡേ ഞാൻ പറയുമ്പോ തെറ്റിദ്ധാരണ വരണം. നിങ്ങൾ അരുമികളോട് ചോദിച്ചു ബർത്ത്ഡേ കഴിച്ചില്ല? പഴയ കാലത്ത് ബർത്ത്ഡേ കഴിച്ചില്ല? നമ്മളാർക്കും ബർത്ത്ഡേ കഴിക്കും? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം, അതെന്റെ ജന്മദിനമാണ് എന്നറിയുന്ന മഹത്വം നബിനങ്ങൾ തന്നെ പറഞ്ഞതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാണ്. നേരെ മറിച്ച് നമ്മളാരും ബർത്ത്ഡേ ഉള്ള ആരാണ്? അത് ക്രിസ്ത്യാനികളുടെ ആചാരമാണ്. അതിപ്പോൾ നമ്മളെ മുസ്ലിങ്ങളും ഇങ്ങനെ ചേട്ടന്മാരെ ആചാരം, നമ്മളും ഇങ്ങനെ. എന്ന് മാത്രമല്ല, ചിലര് ബർത്ത്ഡേ കൊണ്ടാടല് മാത്രമല്ല, കേക്ക് മുറിക്കല് വരെ. എന്താ ഈ കേക്കിന്റെ ബഹുമാനം? ബദരിങ്ങൾ പെട്ടതാണ് എന്നിട്ടോ ബർത്ത്ഡേ. ഹേ, ഞാൻ ചോദിക്കട്ടെ, നീ എന്തിന്റെ പേരിലാ ബർത്ത്ഡേ കൊണ്ടാടുന്നത്? ബർത്ത്ഡേ കൊണ്ടാടുന്ന നീ ഇത്ര കാലമായി ഇവിടെ ജനിച്ചിട്ടുള്ള സന്തോഷമാണോ? എന്നാ മനുഷ്യ, നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നീ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല. നീ, ഞാൻ പറയട്ടെ, ഞാനിപ്പോ 56-ാമത്തെ ബർത്ത്ഡേ കൊണ്ടാടുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ടത് എന്റെ ആയുസ് 56 കൊല്ലം കഴിഞ്ഞുപോയി, അതിൽ സന്തോഷിക്കാണോ വേണ്ടത് അല്ല ദുഃഖിക്കാണോ വേണ്ടത്? ഒരു മനുഷ്യനതാ വയസ്സ് 70 ആയി, 70 കോടി ഉറുപ്പിയ അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. 70 കോടി 70 കൊല്ലം കൊണ്ട് സമ്പാദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 700 കോടി സമ്പാദിച്ചിട്ടുണ്ട്. അത് വലിയ സന്തോഷത്തിലാണ്, ഞാൻ 70 കോടി സമ്പാദിച്ചില്ലേ മോനേ. നീ 70 കോടി സമ്പാദിക്കുമ്പോ നീ ചിന്തിക്കേണ്ടത് അത് അനുഭവിക്കാനുള്ള സമയം നിന്നത് 70 കൊല്ലം കഴിഞ്ഞു പോയി, ഇനി നിനക്കത് ഉപയോഗിക്കാനുള്ള സമയം എത്ര? നിന്റെ സമയം കുറഞ്ഞു പോയതിൽ ദുഃഖിക്കല്ലേ നീ വേണ്ടത്? സമയം കുറഞ്ഞു പോയതിൽ ദുഃഖിക്കല്ലേ വേണ്ടത്? ഒരു കുട്ടിന്റെ കയ്യിൽ 1000 രൂപ ഉണ്ടായിരുന്നു, 900 രൂപയും ചെലവായി പോയി. ഇപ്പൊ വലിയ സന്തോഷം, 900 ചെലവായില്ലേ, 900 ചെലവായില്ലേ, ഇനി 10 രൂപയല്ലേ ബാക്കിയുള്ളൂ, അതിനാരെങ്കിലും സന്തോഷിക്കാൻ പോവോ? ഇതുപോലെയല്ലേ നിന്റെ സമയം കഴിഞ്ഞു പോയതിൽ നീ സന്തോഷിക്കുന്നത്? കഴിഞ്ഞു പോയതിൽ ദുഃഖിക്കല്ലേ വേണ്ടത്? അതുകൊണ്ട് മോനെ, കാലമെന്ന് പറയുന്നത് അതിങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോവുകയാണ്. തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാനലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ, നിനക്ക് ഉറച്ച വിശ്വാസമുണ്ടോ? ലോകസത്താവായ അല്ലാഹുവിൽ ശരിയ വിശ്വാസമുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ശരിയ വിശ്വാസമുണ്ടോ? ആദ്യം വേണ്ടത് വിശ്വാസമാണ്. ഈ പരിപാടി സംഘടിപ്പിച്ചതാരാ? സന്മാർഗ വഴി എന്നാണ് എന്റെ അർത്ഥം. സന്മാർഗ വഴി, ഈ സന്മാർഗ വഴി ആരുടെ വഴിയാണ്? അത് അഹ്ലുസുന്നത്തി വൽജമാഅത്തിന്റെ വഴിയാണ്, സുന്നത്തി ജമാഅത്തിന്റെ വഴിയാണ്. കാരണം സുന്നത്തി ജമാഅത്ത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതെന്താണോ, അവിടുത്തെ ശിഷ്യന്മാരായ സഹാബത്ത് പഠിപ്പിച്ചതെന്താണോ, ആ ശിഷ്യന്മാരിൽ പഠിച്ച ഇമാമിയങ്ങളും അവരിൽ പഠിച്ച അയ്മത്തുകളും ഇവർ
ഇമാമിങ്ങൾ പഠിപ്പിച്ചത് എന്താണോ തങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ചത് എന്താണോ, മാലിക്കുബിന് ദീനാർ തങ്ങൾ പഠിപ്പിച്ചത് എന്താണോ, അതല്ലേ സുന്നത്ത് ജമാഅത്തിൽ? ആ സുന്നത്ത് ജമാഅത്തിലല്ലാതെ ഈമാൻ കിട്ടൂല. ഒരു സംശയവും വേണ്ട. ഞാൻ ഇപ്പോഴും ഉണ്ട്, എന്റെ വണ്ടിയിലുണ്ട്. ചിലപ്പോ 2010 ജൂലൈയിൽ അൽമന, ചിലവരെന്താ പറയുന്നത്? അവര് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ പഴിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂൽ പഴിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇമാം കിട്ടി മരിക്കോ? അത് സലഫി ആശയമാണ്. അല്ലാഹു അവന്റെ ഖുർആനിൽ പറയുന്നത് വന്നജ്മീദാ ഹവാ മാവല്ല സാഹിബുക്കും വമാ ഗവാ. അതേ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, നിങ്ങളെ സാഹിബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു പിഴവും പിഴച്ചിട്ടില്ല, ഒരു പിഴവും പിഴച്ചിട്ടില്ല എന്ന് അല്ലാഹ് പറയുന്നു. സലഫി പറയുന്നു മുഹമ്മദിന് പിഴച്ചിട്ടുണ്ട്. ഇന്നാലില്ല. സുഹൃത്തുക്കളെ, 2007 മെയ്യിലെ സലഫിന്റെ പത്രം അൽമനാറ് പറയുന്നു. എന്താ പറയുന്നത്? അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്, പക്ഷേ രണ്ട് കൈയും ഫലത്താണ്, ഇടത്ത് കൈയില്ല. ഇന്നാലില്ല. അള്ളാഹുവിന് കൈയുണ്ടെന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ? അള്ളാഹുവിന് അവയവമുണ്ടെന്ന് വിശ്വസിച്ചാൽ ഈമാൻ തെറ്റിപ്പോവില്ലേ? സാധുക്കൾ വിചാരിച്ചെന്നറിയോ, അള്ള പിടിക്കൂന്നൊക്കെ അവരിങ്ങനെ കേട്ട് വിചാരിച്ച നല്ല കൈയുണ്ടാവുന്നു. പിടിക്കന്നെ കൈവേണം. കരണ്ട് പിടിച്ചിട്ട് മരിച്ചില്ലടോ എന്നാണ് ഒരാള്, കരണ്ടിന് കൈയുണ്ടോ? അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് തന്നെ പിടിക്കാൻ കൈവേണമെന്നുണ്ടോ? പിന്നെ അള്ളാഹുവിന്റെ കാര്യം പറയണോ? സുബ്ഹാനല്ലാഹ്. കാണണമെങ്കിൽ കണ്ണ് വേണമെന്നുണ്ടോ? കേൾക്കണമെങ്കിൽ കാത് വേണമെന്നുണ്ടോ? ഞാനീ പറയുന്നത് ഈ മൈക്ക് സെറ്റ് കേൾക്കുന്നില്ലേ? ഈ മൈക്ക് സെറ്റ് തന്നെ പിന്നെ അപ്പുറത്ത് കൊണ്ടുപോയി കേൾപ്പിക്കുന്നില്ലേ? അതുപോലെ തന്നെ നമ്മള് അതാ ഓരോ ഉപകരണങ്ങളും കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? കണ്ണുണ്ടോ, കാതുണ്ടോ, നാവുണ്ടോ? സംസാരിക്കാനാവുകയാണോന്നുണ്ടോ? അള്ളാന്റെ സൃഷ്ടികൾ തന്നെ എങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? തുല്യതയില്ലാത്ത രാജാവല്ലേ അല്ലാ? സൃഷ്ടികൾക്കുള്ളതൊന്നും അവനില്ല, അവനുള്ളതൊന്നും സൃഷ്ടികൾക്കില്ല. അങ്ങനെ അതാ തുല്യതയില്ലാത്ത രാജാവല്ലേ അല്ലാ? കൊലം അവന് തുല്യനായി ഒരാളുമില്ല. അള്ളാഹിനെ സംബന്ധിച്ച് അവന് വലത്തു ഭാഗത്ത് രണ്ട് കൈയാണ്. 2007 മെയ്യിലെ അൽമനാറിന് ശരത്തിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സത്യമാണ്. ആരും വെറുതെ ഇയാളെന്തൊക്കെയോ പറയാന്ന് വിചാരിച്ചിട്ട് ആഹ്ലം നഷ്ടപ്പെടുത്തേണ്ട. ഇവിടെ പിന്നെ സുന്നികൾ മാത്രമേ ഉള്ളൂ എനിക്കറിയാം. എന്നാലും ചിലപ്പോ ദൂരെ നിന്നാ വന്നവരുണ്ടെങ്കിലോ, അവര് വിവാഹത്തിൽ അവർക്ക് ഹിദായത്തിന് വിളിച്ചു കൊടുക്കട്ടെ. അവരെ നമ്മൾ ചീത്ത പറയൂല, തെറി പറയൂല. വിവരമില്ലാത്താണ് സുന്നത്തിജമാറ്റും തമിഴീയമായിട്ടാവുന്നതും ജമാഅത്തുൽ ഇസ്ലാമി ആകുന്നതും അതുപോലെ തന്നെ തീവ്രവാദി ആകുന്നതൊക്കെ വിവരമില്ലാത്താണ്. വിവാഹത്തിൽ എല്ലാവരെയും നന്നാക്കട്ടെ. ഓ സഹോദരന്മാരെ, എന്നാൽ അതേ സലഫികൾ തന്നെ 2009 ജനുവരിയിലെ അൽമനാറിൽ പറയുന്നത് തയ്യാമെന്നാളാകുമ്പോ അല്ലാഹു തആല ഭൂമിയെ അവന്റെ ഇടത്തെ കൈ പിടിക്കും. 2007 മെയ് മാസത്തിൽ അവർ പറഞ്ഞു അല്ലാഹ് ഇടത്തെ കൈയില്ല. 2009 ജനുവരി പറയുന്നു ഭൂമി അല്ലാഹ് ഇടത്തെ കൈയിലാ പിടിക്കുക. അപ്പൊ രണ്ടു കൊല്ലം കൊണ്ട് അല്ലാഹു കൈ മുളക്കുന്നു. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. ഈ രൂപത്തിൽ അള്ളാഹിനെ പറ്റി വിശ്വസിക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പറ്റി വിശ്വസിക്കുന്നവര് ഈമാൻ കിട്ടി മരിക്കൂല. അതുകൊണ്ട് വിജയം കൈവരിക്കണോ സുന്നത്ത് ജമാഅത്തുകാരനാകണം. ഇല്ലല്ലദീന ആമനൂ,
അതാ ഞാൻ സുന്നിയാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, കൃത്യമായി നിസ്കരിക്കണം, അഞ്ചു വസ്തു കലാകാതെ നിസ്കരിക്കണം. ഓ ചെറുപ്പക്കാരെ, ചിലര് സുന്നിയാണെന്ന് വളരെ ജോറാണ്, ആണ്ടിന്റെ ചോറ് വാങ്ങാനും ചീരണി വാങ്ങാനും വളരെ ജോറാണ്, വേർപ്പിക്കാൻ വലിയ ജോറാണ്, വിയർത്തിക്കാൻ വലിയ ജോറാണ്, കലാകാണ്ട് നിസ്കരിക്കൂല. അങ്ങനത്തെ മനുഷ്യന്മാരായി പോകരുത്. ലോകത്ത് ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഞ്ചു നേരം സലാം പറഞ്ഞോളണം, അത് കൃത്യമായി പറഞ്ഞോളണം. ആ സലാം അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് നിസ്കാരത്തിൽ പറയാനല്ലേ അല്ലാഹ് നമ്മളോട് കൽപ്പിച്ചത്. അത് പറയാതെ കിടന്നുറങ്ങുന്നവൻ അല്ലാഹന്റെ റസൂലുമായി അകന്നുപോയില്ലേ? അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കാത്തവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അകന്നുപോയി. പിന്നെ അവൻ സുന്നിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സൽകർമ്മങ്ങൾ ചെയ്യണം, കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, അറത്ത് ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കണം, അതേ സാധുക്കളോട് കാരുണ്യം വേണം, പണക്കാരെ സ്നേഹിക്കുന്നതിന് പകരം സാധുക്കളെ സ്നേഹിക്കണം. പണക്കാരെ സ്നേഹിച്ചുകൂടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പണക്കാരെ സ്നേഹിക്കണമെന്നൊരു വേദവരുടെ ആവശ്യമില്ല, അതെന്തായാലും സ്നേഹിച്ചോളൂ. കാരണം പണക്കാരന് ഉപകാരം കിട്ടും, പണമുള്ളതിന് ഉപകാരം കിട്ടും. അപ്പൊ അങ്ങോട്ട് സ്നേഹിക്കും, നന്ദിയുള്ളവർ സ്നേഹിക്കും, സ്വാഭാവികമാണ്, സ്വാഭാവികമാണ്. പക്ഷേ പാവപ്പെട്ടവര് നിങ്ങോട്ടൊന്നും കിട്ടൂലല്ലോ, അപ്പൊ സ്നേഹിക്കണമെന്ന് തോന്നൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, എന്ത് ബിഹബ്ബിൽ മസാകീനി വദ്ദുരു ബിമിൻഹും, സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുമായി അടുക്കളം. പണക്കാരന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സാധു മനുഷ്യന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്റെ സ്റ്റാറ്റസിന് പോരാന്നൊരു തോന്നല് അതുണ്ടാകാൻ പറ്റൂല. പാവപ്പെട്ടവരെ സ്നേഹിക്കണം, പാവപ്പെട്ടവരുമായി അടുക്കണം. പണക്കാരൻ ആശുപത്രിയിലായപ്പോ ചെന്നു നോക്കുന്നവരുടെ ആധിക്യം കൊണ്ട് സന്ദർശകർക്ക് പ്രവേശനമില്ലാതെ എഴുതി വെച്ചിരിക്കുകയാണ്. പാവപ്പെട്ട മനുഷ്യൻ സുബിഹിന്റെ ജമാഅത്തിൽ പള്ളിയിൽ ദിനേന വരുന്ന പാവപ്പെട്ട മനുഷ്യൻ ഒരു മാസമായി പള്ളിയിൽ കാണാത്തത്, പള്ളിയിലെ മുക്കരിക്കടക്കം അയാളവിടെ പോയി നീ ചോദിച്ചിട്ടില്ല. അങ്ങനെ പോകരുത്. ഇവിടെ ഒന്നുള്ള മുക്കരിക്ക് അങ്ങനല്ല കേട്ടോ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അതേ ആ പാവപ്പെട്ട മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കണം, അദ്ദേഹത്തിന്റെ രോഗം കാണാൻ പോകണം, പാവപ്പെട്ടവന്റെ മയ്യത്ത് കെട്ടിൽ ചുമലിലെടുക്കാൻ നമുക്ക് സാധിക്കണം, പാവപ്പെട്ടവന്റെ കബറിനടുക്ക പോയി നിൽക്കാൻ കഴിയണം, അവിടെ തസ്ബീഹ് ചൊല്ലാൻ കഴിയണം, അവിടെ ദുആ നടത്താൻ കഴിയണം, പാവപ്പെട്ടവന്റെ വീട്ടിൽ പോകാൻ കഴിയണം. ഹബീബായ നിബിദങ്ങൾ ഏത് പാവപ്പെട്ടവൻ ക്ഷണിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ പോകും. മുതലാളിമാരെ ക്ഷണിച്ചാൽ മാത്രമല്ല പോകൽ, ആര് ക്ഷണിച്ചാലും പോകും, അതാണ് ഇസ്ലാം. അപ്പൊ പാവപ്പെട്ടവരെ സ്നേഹിക്കണം, പാവപ്പെട്ടവരുമായി അടുക്കണം, അതുപോലെ തന്നെ സുഹൃത്തുക്കളെ കുടുംബബന്ധം ചേർക്കണം. കുടുംബങ്ങളെ തമ്മിൽ തല്ലരുത്, അതുപോലെ തന്നെ അയൽവാസികളെ തമ്മിൽ പിണങ്ങരുത്, തൊട്ടടുത്ത വീട്ടുകാര് തമ്മിൽ തെറ്റരുത്, നമ്മളാരും പരസ്പരം അതാ ഭിന്നിച്ച് ജീവിക്കരുത്. അല്ലാഹുക്കാല മുസ്ലിമീകളെ മുഴുവനും ഐക്യത്തിലാക്കി തരുമാറാകട്ടെ. വലിയ പ്രതിഫലം നമ്മൾ കൊടുക്കുന്നു. ആർക്ക് ആർക്കാണ് വലിയ പ്രതിഫലം കൊടുക്കുന്നത്? അതേ ഖൈറീരിമാഹും, പലരുടെയും സംസാരത്തിൽ ഖൈറില്ല, പലരും മുസ്ലിമീങ്ങളെ തമ്മിൽ തെറ്റിക്കാനാണ് സംസാരിക്കുന്നത്. കലാട്ടുണ്ടാക്കി
ഉണ്ടാക്കാനാണ് പ്രചോദനം നൽകുന്നത്. പരസ്പരം ഓരോ മഹല്ലത്തിനും ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഓരോ സ്ഥലത്തും തമ്മിൽ അടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഓ ഭൂമിനെ അല്ല പറയുന്നില്ല, പലരുടെയും സംസാരത്തിന് തയ്യാറില്ല. ഇല്ലാമറബി സദക്കത്തിൻ, ധർമ്മം ചെയ്യാൻ വേണ്ടി പറയുന്നവന്റെ സംസാരം നല്ല സംസാരമാണ്. ഔ മഹറൂഫിൻ, നല്ല കാര്യം കൽപ്പിക്കുന്ന സംസാരം നല്ല സംസാരമാണ്. അതേ ഔസ്രാഹിം ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി. അതേ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാൽ ഭാര്യയും ഭർത്താവിനെയും ഇണക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അയൽവാസികൾ തമ്മിൽ തെറ്റിയാൽ അവരെ യോജിപ്പിക്കാൻ വേണ്ടി, ഒരു മഹലിൽ രണ്ട് ഗ്രൂപ്പായി തിരിയുമ്പോ രണ്ട് ഗ്രൂപ്പിനെ യോജിപ്പിക്കാൻ വേണ്ടി, അങ്ങനെ നന്നാക്കാൻ വേണ്ടി സംസാരിക്കുന്നവൻ അവന്റെ സംസാരം ഹൈറായ സംസാരമാണ്. മുസ്ലിമീങ്ങളെ ഭിന്നിച്ച് നശിക്കുകയല്ല നമ്മൾ വേണ്ടത്, ഒന്നിച്ച് ശക്തിപ്പെടുകയാണ് വേണ്ടത്. നമ്മൾ ശക്തിപ്പെടുന്നത് എന്തിനാണ്? വേറെ ആരെങ്കിലും എതിർക്കാനല്ല, ആരോടെങ്കിലും ശത്രുത വെക്കാനല്ല. നമ്മളെ മനസ്സിൽ വർഗീയതയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മൾ ഈ വിനീതിനെ എതിർക്കണം. നമ്മളെ ഏറ്റവും വലിയ ശത്രു ശൈത്താനാണ്, മറ്റൊന്ന് നമ്മുടെ സ്വന്തം ശരീരമാണ്. എല്ലാവരും എന്നിട്ട് ചൊല്ലണം, സലാത്ത് മൗലായ സല്ലിവ സല്ലിന്ദൈ മൻ ആബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. സുഹൃത്തുക്കളെ, ശൈത്താൻ നമ്മുടെ ശത്രുവാണ്. ഇബ്ലീസിനോട് പടപൊരുതണം. നമ്മുടെ സ്വന്തം ശരീരവും നമ്മുടെ ശത്രുവാണ്. ചെറുപ്പക്കാരെ, സുബ്ഹിന്റെ സമയത്ത് കിടന്നുറങ്ങാനാണ് നമ്മുടെ ശരീരം പറയുന്നത്. ഓ യുവാക്കളെ, അല്ലാഹു തആല കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കണം, അവൻ വിരോധിച്ചത് കൈയൊഴിക്കണം. ഞാൻ ഈയടുത്ത് ഒമാനിൽ പോയപ്പോ ഒമാനിൽ ബഹുമാനപ്പെട്ട മാസിൻ ബിനു അദൂബ അല്ലാഹു അൻഹുവാണ് ഇസ്ലാം മതം കൊണ്ടുവന്നത്. ആ മാസിൻ ബിനു അദൂബ ഒരു സ്വപ്നം കണ്ടതാണ്. ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ മദീനയിൽ പോയതാണ്. ബഹുമാനപ്പെട്ടവർ മദീനയിൽ ചെന്നിട്ട് ഹബീബായ നബി തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തതാണ്. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് നബിയെ, എനിക്ക് തടിക്ക് വല്ലാത്ത തടീച്ചയാണ്, ഹറാമിലേക്ക് എന്റെ ശരീരം നീങ്ങിപ്പോകുന്നു, അന്യപണ്ണിലേക്ക് നോക്കിപ്പോകുന്നു, തെറ്റായ കാര്യം ചിന്തിച്ചു പോകുന്നു, എന്റെ മനസ്സിൽ നിന്ന് നീക്കിത്തരണം നബിയേ. നബി തങ്ങളെ പ്രാർത്ഥന കൊണ്ട് ആ ചെറുവത്തൊക്കെ നീങ്ങിപ്പോയി. മഹാനവറുകൾ വിഗ്രഹമുണ്ടാക്കി വിൽക്കുന്ന ആളായിരുന്നു. ആ വിഗ്രഹം തന്നെ ഒരു ദിവസം സംസാരിച്ചതാണ്. ആ സംസാരം കേട്ടപ്പോഴാ മദീനത്തേക്ക് പോയത്. മദീനയിൽ ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന് മാസിനെ അവർ ഇന്നും ഒമാനിലുണ്ട്. ഈ അടുത്ത് പോയപ്പോഴും ഞാൻ ഇവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ മാസിലിന് അനൂപതങ്ങൾ ഇസ്ലാം മതം പ്രചരിപ്പിച്ച ഒമാനിൽ മസ്കത്തിൽ പോയപ്പോ ഒരാൾ എന്നോട് അദ്ദേഹത്തിന്റെ ചായക്കടയിൽ കയറുന്ന ദുആ ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ ചായക്കടയിൽ ചെന്ന് നോക്കുമ്പോ അവിടെ വിൽക്കുന്നത് 55 വിധം ചായയാണ്. 55 സൈസ് ചായ. ഇവിടെ ഞാൻ വന്നപ്പോ കട്ടൻ ചായ വേണമെന്ന്, ഇവിടെ കണ്ണൻ ചായ, കണ്ണൻ ചപ്പ എന്നാ ഞാൻ മതില്ല. നമ്മളവിടെ നീ ചപ്പ തന്നെ അടിയിട്ട്. അപ്പോ സഹോദരന്മാര്, നമ്മളങ്ങനെ രണ്ടു മൂന്ന് ചായ ഉണ്ട് നമുക്ക്. മസ്കത്തിൽ ഞാൻ കിടയിച്ചത് 55 വിധം ചായ വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതൊക്കെ അല്ലാഹു നമുക്ക് കുടിക്കാൻ തന്നതാണ്. ഒരു ജ്യൂസ് കടയിച്ചെന്ന് നോക്കുമ്പോ എന്തെല്ലാം വിധത്തിലുള്ള ജ്യൂസുകളാണ്. ഒരു പാല് വിൽക്കുന്ന കടയെ ചെന്ന് നോക്കുമ്പോൾ ഒരു ഉദാഹരണമാണ്. ഒട്ടകത്തിന്റെ പാല്, പശുവിന്റെ പാല്, ആട്ടിന്റെ പാല്, എന്തെല്ലാം പാലുകളാണ്. സുബ്ഹാനല്ലാഹ്, മറ്റൊരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോ ചെറുതേന് വലിയതേന് എന്തൊക്കെ തേനുകളാണ്. ആയിരക്കണക്കിന് പാനീയങ്ങൾ റബ്ബ് തന്നിരിക്കുകയാണ്. വരുന്ന വരവില് ഞാനൊരു സ്ഥലത്ത് കയറിയപ്പോ സമയമില്ലാത്തത് കൊണ്ട്
അവരൊരു കൊണ്ടം കുടിക്കാൻ വണ്ടി ഓടിക്കാൻ കാറിലൊക്കം പറഞ്ഞു. രണ്ടു മിനിറ്റ് അവെടുക്കാൻ എടുത്ത പണിയാണ്. ഞാൻ ആ വണ്ടിയിൽ കൊണ്ടം കുടിച്ചു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇളനീർ വെള്ളം എന്തൊരു നല്ല വെള്ളമാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് വെള്ളം നമുക്ക് തന്നില്ലേ അല്ലാഹു തആല? ചെറുപ്പക്കാരെ, ആ വെള്ളം കുടിച്ചപ്പോ ആവശ്യമുള്ളത് ശരീരത്തിലേക്ക് പോഷകങ്ങളാക്കി നീക്കിയിട്ട് അല്ലാഹു കര ബാക്കിയുള്ളത് പുറന്തള്ളാൻ സൗകര്യം ഇല്ലേ? എന്റെ ഭാര്യയുടെ മാതാവുണ്ട്, കോഴിക്കോട് ആശുപത്രിയിൽ കിടക്കുന്നു. അല്ലാഹുവേ, നീ പൂർണ്ണമായി രോഗം സുഖപ്പെടുത്തണേ. അല്ലാ, രണ്ടു ദിവസം മുമ്പ് ഞാൻ മലപ്പുറത്ത് പ്രസംഗിച്ച് വരുമ്പോ എന്റെ ഭാര്യ വിളിച്ചിട്ട് ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവിടെ കയറി. സുബ്ഹാനല്ലാഹ്, അതാ അമ്മയുടെ, അതാ ഭാര്യയുടെ മാതാവിന്റെ വയറിങ്ങനെ തടിച്ചു നിൽക്കുന്നു, മൂത്രം പോകാത്ത വിഷമമാണെന്ന് പറഞ്ഞു. ചോദിക്കട്ടെ, ഒരൊറ്റ ദിവസം മൂത്രം പോയില്ലെങ്കിൽ നമ്മുടെ കാര്യം വിഷമമല്ലേ? ചെറുപ്പക്കാരേ, അല്ല നമുക്ക് തന്ന സൗകര്യങ്ങൾ എത്രയാണ്! മലമ്പലത്ത് ഒരു ഭാഗത്തേക്ക് പുറത്തുവിടുന്നു, മൂത്രം വേറൊരു ഭാഗത്തേക്ക് പുറത്തുവിടുന്നു, ആവശ്യമുള്ളത് ശരീരത്തിന് നൽകുന്നു. ആ റബ്ബ് നമ്മളോട് പറയുന്നു, ഇന്നമൽ ഖംറു വൽ മൈസിറു വല്ലംസാബു വല്ലദിലാ മരിജിസ്മിന്നമരി ശൈത്താൻ. ശൈത്താനിന്റെ നജസാണ്, ശൈത്താനിന്റെ ഏർപ്പാടാണ്. കടുത്ത നജസാണ് ബ്രാണ്ടി, കടുത്ത നജസാണ് വിസ്കി, കടുത്ത നജസാണ് കള്ള്, കടുത്ത നജസാണ് മദ്യം. വാറന്നോ ബീറന്നോ ലിക്കറന്നോ നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ശരി, ആ ലഹരിയുള്ള സാധനം കുടിച്ചു പോകല്ലേ? അതല്ല പറയുന്നത്, സദാ നജസാണ്, മാലിന്യമാണ്. മൂത്രത്തെ കാൽ കടുത്ത മാലിന്യമാണ്, കാട്ടത്തെ കാൽ കടുത്ത മാലിന്യമാണ്. അറിയില്ലേ നിങ്ങൾക്ക്, ട്രെയിനിൽ യാത്ര ചെയ്ത് വരുമ്പോ സുബീന്റെ സമയത്ത് സുബീ നിസ്കരിച്ചേ പറ്റൂ. പലരും ട്രെയിനിന്ന് സുബീ നിസ്കരിക്കുന്നത് കാണുന്നില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും പുരുഷന്മാർക്ക് ഹൈദുണ്ടാവൂല എന്ന് ഉറപ്പല്ലേ? എന്തുകൊണ്ടാണ് അവർ ട്രെയിനിൽ നിന്ന് നിസ്കരിക്കാത്തതെന്ന് എനിക്കറിയില്ല. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, ട്രെയിനിൽ എത്രയോ യാത്ര ചെയ്യുന്നവനാണ് ഞാൻ. പല രാജ്യത്തും ഞാൻ പോയിട്ടുണ്ട്, എത്രയോ സുബീന്റെ സമയത്ത് ഞാൻ ട്രെയിനിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കണമെന്ന് ബോധമുണ്ടെങ്കിൽ നിസ്കരിക്കാൻ ഒരു പ്രയാസവും ഇല്ല. പക്ഷേ ട്രെയിനിൽ മൂത്രമൊഴിച്ചു നോക്കുമ്പോ, അല്ലെങ്കിൽ അതാ വിസർജിച്ചു നോക്കുമ്പോ, അവിടെ വെള്ളം കൊണ്ട് കഴുകാനുള്ള സൗകര്യമില്ല. അമ്മ പറയുന്നത്, നീ ടിഷ്യൂ കൊണ്ട് തുടച്ചാ മതി. ലഭിതങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്ന ടിഷ്യൂ കൊണ്ട് തുടച്ചാ മതി. അതുപോലെ കല്ലുകൊണ്ട് തുടച്ചാ മതി, ട്രെയിനിൽ കല്ല് കിട്ടൂല. കട്ട കൊണ്ട് തുടച്ചാ മതി. ഇനി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ശരിക്കും അതിന്റെ മസല പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴത് പറയാൻ സമയമില്ല. അത് നമ്മളെ മദ്രസകൾ നന്നായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓ സഹോദരന്മാരെ, ടിഷ്യൂ കൊണ്ട് തുടച്ചാൽ നമുക്ക് നിസ്കരിക്കാം. പക്ഷേ ഒരൊറ്റി ബിസ്കി, ഒരൊറ്റി ബ്രാൻഡി, ഒരൊറ്റി ചാരായം, അല്ലെങ്കിൽ ഒരൊറ്റി കല്ല്, ലഹരിയുള്ള പാനീയം, ഒരൊറ്റി നമ്മുടെ കുപ്പായത്തിലോ ശരീരത്തിലോ ഉറ്റിപ്പോയാൽ, ആയിരം ടിഷ്യൂ കൊണ്ട് ആയിരം തവണ തുടച്ചാലും നിസ്കരിച്ചുകൂടാറായ വെള്ളം കൊണ്ട് കഴുകിയിട്ട് നിറമ്പ് നീങ്ങണം, രുചി നീങ്ങണം, മണം നീങ്ങണം, അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂല. അത്ര കടുത്ത നരസാണ് കള്ള്, അത് കുടിക്കല്ലേ മുസ്ലിമേ? മനുഷ്യരിവ മുസ്കിറം വല്ലവരെന്നതാ ലഹരിയുള്ളത് കുടിച്ചാൽ. ഹബീബായ നബിതങ്ങൾ പറയുന്നത് അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്, അവനെ സീറത്തുൽ ഖബാല കുടിപ്പിക്കുന്നു. സഹാബത്തി ചോദിക്കുന്ന എന്താ നബിയെ സീനത്തുൽ ഖമാൽ? അവിടുന്ന് പറയുന്നത് അറത്തു അഹ്ലിന്നാറു, അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആരെയും അക്രമിച്ചിട്ടില്ല, ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല, ആരെയും പരിഹസിച്ചിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ നേർക്കുനേരെ ജീവിക്കുന്നവർക്കും ഇവിടെ എതിരാളികളുണ്ടാകും, അവരെയും കുറ്റം പറയുന്നവരുണ്ടാകും, അവരെയും ചീത്ത പറയുന്നവരുണ്ടാകും.
ഉണ്ടാകും, അവരെയും കല്ലെറിയുന്നവരുണ്ടാകും, അവരെയും മമ്പെയ്യുന്നവരുണ്ടാകും, അവരെയും മത ആക്രമിക്കുന്നവരുണ്ടാകും. സ്വാഭാവികമാണ് ആയിരക്കണക്കിന് വേലി നിങ്ങളെ വളർത്തിയെടുത്ത കാറ്റുള്ളിലെ ചീത്ത പറയുന്നവരുണ്ടായില്ലേ? അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കല്ലേ? നിങ്ങളെ കർണാടകക്കാരൻ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, പാതാകുന്ന ദിവസം ഇങ്ങനെ പച്ച പുതപ്പും പുതച്ച് കിടക്കുന്ന താജുല്ലുലമ ആ റൂമിലങ്ങ് കയറി ചെന്നപ്പോൾ എന്തൊരു സുഗന്ധമാണ്. തങ്ങളുടെ അടുക്കൽ ഞാൻ വാഴ് പറയാൻ വന്നപ്പോ തങ്ങളവരുകൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്റെ മടിയിൽ നിന്ന് ബാപ്പന്റെ റൂഹ് പോയി, ഞാനൊരല്പം സ്വന്തം വെള്ളം കോരിക്കൊടുത്തു, അത് ബാപ്പ അങ്ങ് കുടിച്ചപ്പോ എന്ന് ഞാൻ അങ്ങ് ചൊല്ലിയപ്പോ ചൊല്ലി തീർത്തതോടുകൂടി ബാപ്പയുടെ െ ഈ സ്റ്റേജിലുള്ള എത്ര ആലിമീകളുണ്ട് തങ്ങളുടെ ശിഷ്യന്മാർ, ഈ സദസ്സിൽ എത്ര ആലിമീകളുണ്ട് തങ്ങളുടെ ശിഷ്യന്മാർ, മഹാനമറുകളെ വഫാത്തിന്റെ ശേഷം പോലും കുറ്റം പറഞ്ഞവരില്ലേ? അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. അതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തെറ്റും ചെയ്തിട്ടല്ല, പക്ഷേ നിസ്കരിക്കുന്ന സമയത്ത് കൊടുത്ത് കഴുത്തിൽ ഒട്ടകത്തിന്റെ കൊടലുകൾ വലിച്ചു കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് അവിടുന്ന് സുജൂദിൽ നിന്ന് തല ഉയർത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിപ്പോയി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത് ഈ ഹദീസ് ഞാൻ എന്റെ കുട്ടികൾക്ക് ബുഖാരി ഓതിക്കൊടുക്കുന്ന സമയത്ത് ആ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഒരു തെറ്റും ചെയ്യാത്ത നേതാവിനെയല്ലേ അബൂജഹലും പ്രവൃത്തികളും ഈ ലോകത്ത് ഈ നിലക്ക് ദ്രോഹിച്ചത്? ഓ ചെറുപ്പക്കാരാ, ആ അബൂജഹലിന്റെ ജഹന്നമാകുന്ന നരകത്തിൽ കടന്നിട്ട് ഇവിടെയുള്ള തീരിന്റെ 70 ഇരട്ടി ചൂടുണ്ട് ആ ജഹന്നമിൽ. ആ ജഹന്നമിൽ ശരീരം പഴുത്തിട്ട് അതാ ചലവലിക്കുമ്പോൾ, നീരൊലിക്കുമ്പോൾ, അതാ ലഹരി കുടിക്കുന്ന മനുഷ്യൻ, ഈ പാവപ്പെട്ടവന്റെ സദസ്സിൽ വല്ലപ്പോഴും ലഹരി കുടിച്ചു പോലെ വല്ലവരുമുണ്ടെങ്കിൽ നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ വല്ല തെറ്റും വന്നെങ്കിൽ ഞങ്ങൾക്കും മാപ്പാക്കണേ അല്ലാ. സുഹൃത്തുക്കളേ, അപൂജഹലിന്റെ ശരീരം ുന്ന നീരും ചലവുമാണ് സീനത്തുൽ ഹമാം. അതുപോലുള്ള നരകക്കാരെ ശരീരം ഒലിക്കുന്ന ചലവും നീരും കള്ള കുടിക്കുന്നവരെ അള്ള കുടിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ ചെറുപ്പക്കാരെ, അള്ള തന്ന നല്ല നല്ല വെള്ളം കുടിച്ചോ, റബ്ബിനെ മറന്നു പോകണ്ട. അല്ലാഹു തന്ന കാലം അവന്റെ പൊരുത്തത്തിൽ ജീവിച്ചു. വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ്. നമ്മൾ സത്യം ഉൾക്കൊള്ളുന്നു, സത്യം നമ്മൾ ഉൾക്കൊണ്ടാൽ പോരാ, അത് പ്രചരിപ്പിക്കണം. എസ്എസ്എഫിന്റെ പ്രവർത്തകർ, എസ്ഒഎസിന്റെ പ്രവർത്തകർ, അവർക്ക് സുന്നത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കണം. വേറാരെയും ചീത്ത പറയരുത്, റിയാലിറ്റിയെയും കുറ്റം പറയരുത്, ഒരു തങ്ങളെയും നിന്ദിക്കരുത്. നമ്മൾ അല്ലാഹുവിന്റെ ദീന് പറയണം, സത്യം പറയണം, ഹഖ് പ്രചരിപ്പിക്കണം. വതവാസൗ ബിൽ ഹഖ്, സത്യം പരസ്പരം വസിയ്യത്ത് ചെയ്യണം. മനുഷ്യൻ വിനയിക്കണമെങ്കിൽ വതവാസൗ ബിസ്സബ്ർ, ക്ഷമിക്കണം. ആര് ചീത്ത പറഞ്ഞാലും പ്രകോപിതരാകരുത്, ആരെന്ത് കുറ്റം പറഞ്ഞാലും ശപിക്കരുത്, ലായന തിരയരുത്, ആരെന്തിങ്ങോട്ട് അക്രമിച്ചാലും പകരം അക്രമം അഴിച്ചുവിടരുത്. വതവാസൗ ബിസ്സബ്ർ, ക്ഷമിച്ചുകൊണ്ട് ജീവിക്കണം, ക്ഷമ കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്യണം. ഈ നാല് കാര്യമുള്ളവർ ഒഴിച്ച് ബാക്കി മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. ക്ഷമിച്ചുകൊണ്ട് ജീവിക്കണം, അല്ലാഹു കൽപ്പിച്ചതെടുക്കണം, അല്ല വിരോധിച്ചതൊഴിക്കണം. പൂർണ്ണ സുന്നത്തി ജമാഅത്തുകാരല്ലേ നീങ്ങണം, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കണം, സഹകരിക്കണം, ഐക്യത്തോടെ മുസ്ലിമീങ്ങൾ ജീവിക്കണം, മറ്റ് മതക്കാരോട് സൗഹാർദ്ദത്തിൽ നീങ്ങണം, സർവ മഹല്ലുകളും പുരോഗമിപ്പിക്കണം, ഓരോ മഹല്ലുകളിലുള്ള മദ്രസകളും പള്ളികളും ഒക്കെ പുരോഗമിപ്പിക്കണം.
ഖുർആൻ വേണ്ടി ശ്രമിക്കണം. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ദീനിന്റെ സ്ഥാപനങ്ങൾ ഉയർത്തണം. നാളെ മാണി അതേ അതാ മിത്തൂരിലെ സ്ഥാപനത്തിൽ വെച്ച് നമുക്ക് 10 മണി സമയത്ത് പിന്നെയും പ്രസംഗിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, എന്റെ രഹസ്യവും പരസ്യവും എന്റെ റബ്ബറിയുന്നു എന്ന നിലക്ക് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച്, നമ്മൾ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് നമ്മുടെ ജീവിതം നയിക്കണം. അതാണ് വയത് പറയാനുള്ളത്, എന്നോട് പറയാനുള്ളത്, എല്ലാവരോടും എപ്പോഴും പറയാനുള്ളത്. അല്ലദീന ആമനു അസദ്ദു ഹബ്ബല്ലില്ലാഹ്, ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതുപോലെ തന്നെ എല്ലാ സ്നേഹങ്ങളും അഫ്ളുൽ അമാലി അൽഹബ്ബു ഫില്ലാഹി വൽ ബഗ്ദു ഫില്ലാഹ്, സ്നേഹമൊക്കെ റബ്ബിനു വേണ്ടിയാകണം, എല്ലാം അല്ലാഹുവിന് സമർപ്പിക്കും, ജീവിച്ച് മരിക്കണം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുള്ള പ്രസംഗം നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്നവർക്ക് സദസ്സിലേക്ക് ഇറങ്ങി നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു തിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം. റഹ്മാനെ, ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം നീ സ്വീകരിക്കണം. റഹ്മാനെ, ഈ ഖബത്ത ജമാഅത്തിലും ഇതിന്റെ പരിസരങ്ങളിലുള്ള ജമാഅത്തുകളിലും നീ ഖൈറും ബർക്കത്തും നൽകണം. റഹ്മാനേ, പടത്ത റബ്ബേ, ഇവിടെ ഞങ്ങളെ ഈ സ്റ്റേജിൽ വന്ന ആലിമീങ്ങൾ, ഖബത്ത ഉസ്താദടക്കം സർവ ആലിമീങ്ങൾക്കും ഇവിടെ പങ്കെടുത്ത സാധാദ്യങ്ങൾക്കും ഈ സദസ്സിൽ വന്ന എല്ലാ മുഖ്യങ്ങൾക്കും ഞങ്ങളെ ഈ സദസ്സിന് സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഈ ഖൈറും ും നേത്തിത്തരണേ റഹ്മാനേ, ഞങ്ങളെ ദുആക്കളിൽ ഉത്തരം തരണേ റഹ്മാനേ. പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ പലരും കുറ്റിയാടി സുഹാദിനിലേക്ക് നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ കീശയിലിട്ട സംഖ്യയൊക്കെ നേരത്തെയാണ്. കീശയിൽ ഇടാത്ത സംഖ്യ ഇവിടത്തേക്ക് തന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറ്റിയാടിക്കാൻ പറഞ്ഞിട്ടില്ല, അതിവിടെ വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ഇവിടെ സംഭാവന തരണം. ഈ പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകന്മാരെ സഹായിക്കാൻ എല്ലാവരും സംഭാവന തരണം. സിറാജുല്ലാഹിന്റെ നേരത്തെ പൈസ അത് വേറെ കിട്ടിക്കോളൂ, അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ദുഃഖാടന്നെ കിട്ടും. അള്ളാഹു തആല എവിടെ ചെന്നാലും വരുന്ന വയ്ക്കുന്ന ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. ഞാൻ ഈ അടുത്ത് മംഗലാപുരത്താണ്, ഒരു 350 കിലോമീറ്റർ അകലെ ശാന്തിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അവിടെ അലിഹാജി എന്നൊരാളുണ്ട്. അദ്ദേഹം മരക്കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ഉസ്താദ് പറഞ്ഞിട്ട് സിറാജ് മുതൽ നേർത്തിയാക്കിയാൽ ഫലം കിട്ടും. 50,000 നേർത്തിയാക്കിയാൽ അലഹംദുലില്ല, അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിച്ചു. ഞാൻ കുറ്റിയാടി വന്ന സംഭാവന തന്നു. പിന്നെയും അയാൾ വന്നു, ഒന്നെന്നെ കണ്ടില്ല. ഇപ്പൊ അദ്ദേഹം ക്ഷണിച്ചപ്പോ ഞാനൊന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ചെന്നപ്പോ അദ്ദേഹത്തിന്റെ മക്കൾ പറഞ്ഞു, എന്തിന് നേർത്തിയാക്കി, അതിനൊക്കെ ഫലം കിട്ടലുണ്ട്. ഞങ്ങളെ കിണറ്റിലെ വെള്ളം തക്കിപ്പോയി. സിറാജ് മുതലേക്ക് നേർത്തിയാക്കി. നേരം വെള്ളപ്പം നിറയെ വെള്ളമുണ്ട്. അള്ളാഹുവിനെ കൊടുക്കുന്നവൻ നമുക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹു നേർച്ച ചെയ്തവർക്കും സദഖ ചെയ്തവർക്കൊക്കെ ഫലം അള്ളാഹു നൽകുമാറാകട്ടെ. ഇവിടെ നിങ്ങളൊക്കെ ഇവിടുത്തേക്ക് സംഭാവന തരണം, എല്ലാവരും സംഭാവന തരണം. ഒരു ചെറിയ ചരിത്രം ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇൻഷാല്ലാഹ് ഞാനത് പറയാം. അതിലെടുത്ത് സാജിം ലമ മുതൽക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആലിമീങ്ങൾ ഇനി ഞാൻ വരുമ്പോൾ വൈകിച്ച് ഒരു സ്ത്രീക്ക് വേണ്ടിയാണ്. നമ്മുടെ പെരുമത്തയിലെ സിറാജുൽ ഹുദ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബഹ്റാൻ. അതിന്റെ കീഴിൽ എത്രയോ പള്ളികൾ, 10-70 പള്ളികൾ അൽഹംദുലില്ലാഹ് സിറാജ് മുനീറിന്റെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. 10-30 മദ്രസകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഓരോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ 10-20 മദ്രസകളാണ്. നാദാപുരത്തും 2,500 കുട്ടികൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. 2,500 കുട്ടികൾക്കും അവിടെ മദ്രസാ പഠനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എത്തി കുട്ടികൾക്ക് എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ഫ്രീ ആയിട്ട് എല്ലാ വിദ്യാഭ്യാസവും കൊടുക്കുന്നുണ്ട്. ബസ്സടക്കം ഫ്രീയാണ്. അതുപോലെ ശരീഅത്ത് കോളേജും, ദേവാ കോളേജും, അതുപോലെ ഖുർആൻ പാഠമാക്കുന്ന കോളേജ്, ഖുർആൻ പാഠമാക്കുന്ന കോളേജിൽ 6-ാം ക്ലാസ് 7-ാം ക്ലാസ് കുട്ടികൾ ഒന്ന് ചേർന്ന് SSLC കഴിയുമ്പോൾ SSLC പാസ്സായി ഖുർആൻ മേൽപ്പാടായിട്ട് പോവാണ്. ഇക്കൊല്ലം പുതുതായി 200 ജില്ലാനും കുട്ടികളാണ്, പുതിയ കുട്ടികൾ വന്നു. 200 ജില്ലാണ് ഒരു പുതിയ പയർ കൂടാതെ. അപ്പോ നേരത്തെ ഞാൻ പുത്തൂർത്ത് പ്രസംഗം പറഞ്ഞിരുന്നു, 65 ലക്ഷം കുട്ടികളും സിറാജ് മുക്കർ മാസം ചെലവിനോളം. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഞാൻ 75 എന്ന് പറയേണ്ടി വരും.
കാരണം 200 ആള് കൂടിയുണ്ട്. 200 അതുകൊണ്ട് ഇപ്പൊ ദേവാകോളേജിൽ കൂടും 10-75 കുട്ടികൾ, അപ്പോ 1300 കുട്ടികൾ കൂടും. അതിനനുസരിച്ച് എത്താതെ പറയും കൂട്ടും ഏകദേശം 300 ഒരാള് കൂടും. 758 സ്റ്റാഫ് ഇപ്പൊ തന്നെ ഉണ്ട്, എല്ലാവർക്കും ശമ്പളം കൊടുക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാൻ നമ്മളെ റിസീവർമാര് വരുമ്പോ നിങ്ങളെല്ലാം നല്ല സഹായം ചെയ്യണം. സിറാജുൽ റിസീവർ വരുമ്പോ സഹായിക്കണം. അതേസമയത്ത് ഇപ്പൊ സിറാജുൽ ഒന്നും തരണ്ട, അതേസമയത്ത് ഇവിടത്തേക്ക് എല്ലാവരും തരണം. സിറാജുൽക്ക് നേരത്തെ കൊടുത്തോളി നിങ്ങൾക്ക് ബസ്സിന്റെ വെച്ചാലാവും. അതേസമയത്ത് ഇവിടത്തേക്ക് എല്ലാവരും സംഭാവന തരണം. ചരിത്രം ഇൻഷാല്ലാഹ് ഞാൻ ലാസ്റ്റ് പറയാം. അല്ലാഹു തങ്ങളെ മരിച്ചാക്കത്തുള്ള മരിച്ചാക്കട്ടെ. താജുല്ലുൽ മുൽക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ അലിമീങ്ങളുടെയും എല്ലാ സയ്യിദന്മാരുടെയും എല്ലാ ഉസ്താദുമാരുടെയും എല്ലാ മുഅ്മിനീങ്ങളുടെയും പേരിൽ നമ്മുടെ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട സർവ്വ മുഅ്മിനീങ്ങളെ പേരിൽ ഒക്കെ നമുക്ക് ദ്വാരക്കണം. ഞാനിവിടെ പുതൂരിൽ വേദ പറയുന്ന സമയത്ത് കബക്കയിൽ വന്നിട്ടുണ്ട്. ഉസ്താദ് വളരെ ആദരവോടെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കബക്കയിൽ ഞാൻ വേറെ ഒരാളെ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം നന്നായി സിറാജുൽ ഹസനോട് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ പരിസരങ്ങളിൽ പലരും നമ്മുടെ സുൽത്താൻ ഹാജി, അതുപോലെ കമ്മാണി ഹാജി, അതുപോലെ ഉമ്ര ഹാജി, അങ്ങനെ തുടങ്ങി ഈ ചുറ്റുഭാഗത്ത് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും സിറാജുൽ ഹസനോട് സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാവരെയും നീ സഹായിക്കണം റഹ്മാനെ. രോഗമുള്ളവരുടെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. പ്രശ്നങ്ങളുള്ളവരുടെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം റഹ്മാനെ. തരുന്ന രാജാവ് അല്ലാഹുവാണ്. അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അതിനു മുമ്പ് എല്ലാവരും മരിച്ചവരുടെ പേരിൽ ഫാത്തിഹ എന്നിട്ട് നമുക്ക് ദുആ ചെയ്യണം. ഇൻഷാല്ലാഹ് സമയമുണ്ടെങ്കിൽ ഒരു ചരിത്രം ഞാൻ പറയും. കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ വകുപ്പില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹുവെ ഞങ്ങളെ മജ്ലിസ് ഈ ദുആ പത്രമുള്ള മജ്ലിസ് ആക്കണം റഹ്മാൻ. കഴിഞ്ഞ ആഴ്ച വരെ എന്റെ കൈക്ക് ഒരു വലിയ കേട്ടിട്ടുണ്ട്. കൈക്ക് വേദനയായിട്ട് കേട്ടു. അതുകൊണ്ട് പറയാണ്, കൈ പിടിച്ചാൽ ഞാൻ നാളെ നോക്കി പിന്നെയും വേദന മരുന്ന് പിടിച്ചോണ്ടിരിക്കും, ഗുളിക കഴിച്ചോണ്ടിരിക്കും. ഇവിടെ കൈ പിടിക്കാതെ പെട്ടെന്ന് സംഭാവന പോകണം. കൈ പിടിക്കാനും ഒരുപാട് സന്മാരുണ്ട് ഇവിടെ. അവരൊക്കെ കൈ പിടിച്ചാൽ വർക്കത്തുണ്ടാവും. എന്റെ കൈ പിടിച്ചാൽ ഒരു കാര്യം ഉണ്ടാവില്ല, എനിക്ക് വേദനയാവുന്നില്ല മാത്രം, വേറൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും സംഭാവന തരണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ആക്കത്തെ മജ്ലിസ് ആക്കട്ടെ. അള്ളാഹുവെ ഞങ്ങൾ എല്ലാവരെയും കാര്യങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ദുആക്ക് ഉത്തരം തരണം റഹ്മാനെ. ഞങ്ങളെല്ലാവരും ഇന്ന് പൊരുത്തപ്പെട്ടവരും